സോ നമ്മൾ ആക്ച്വലി ഈ ഒരു സെഷൻ ഇപ്പൊ കണ്ടക്ട് ചെയ്യേണ്ട മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ മെയിൻ ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിന്റെ ലിറ്ററസി റേറ്റ്. ഓക്കെ, അതായത് 100% ലിറ്ററസി റേറ്റ് ഉള്ള നമ്മുടെ കേരളം പോലുള്ള ഈ ഒരു സ്റ്റേറ്റിൽ എത്ര സ്റ്റുഡൻസ് ആണ് ഗ്രാജുവേഷന് ശേഷം നല്ലൊരു ഫേമില് വിത്ത് എ ഡീസന്റ് പാക്കേജ് എന്നുള്ള രീതിയിൽ അവർ എന്താണ് പ്ലേസ്ഡ് ആയി പോകുന്നത്. സോ അത്രയും വളരെ ഒരു ഒരു വിരലെണ്ണം പറ്റുന്ന ഒരു ഒരു റേഷ്യോയിൽ മാത്രമാണ് അത്രയും സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ പ്ലേസ്ഡ് ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇപ്പൊ ഞാനും അബോധ എന്ന് പറയുന്ന ഫേമും ഇപ്പം ഈ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഏറ്റവും വലിയൊരു ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ജോബ് എന്നുള്ള രീതിയിൽ ഒരു 100% സേഫ് സോണിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ മാത്രമല്ല നമ്മൾ ഈ ഒരു 1 അവർ സെഷൻ എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം എല്ലാ ആൾക്കാർക്കും അറിയാം നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും മടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഈ ഒരു കൊറോണയും കാര്യമൊക്കെ വന്നതോട് കൂടിയിട്ട്. ഓക്കെ, സോ ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറയാൻ നമ്മൾ അയ്യോ വേണ്ട എന്നുള്ള രീതിയിലാണ് ആദ്യം നമ്മൾ സംസാരിക്കാറ്. ബട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളുടെ കരിയർ റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വെബിനാർ സെഷൻ ആണ്. സോ നിങ്ങൾ എല്ലാ ആൾക്കാരും ഇതിലെ 28 മെമ്പേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് നമ്മുടെ സ്റ്റാഫ്സും ഫാക്കൾട്ടീസും സ്റ്റുഡൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ 28 മെമ്പേഴ്സ് ഉണ്ട്. സോ ഈ 28 മെമ്പേഴ്സും നമ്മൾ ഈ പറഞ്ഞ പോലെ അപ് ടു 1 ഇയർ എന്നുള്ള രീതിയിൽ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നവർ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ക്യാം ഓഫ് ആണ്, മൈക്ക് മ്യൂട്ട് ആണ്. സോ എന്നാലും നിങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഇല്ല. ഐ മീൻ നിങ്ങളുടെ ട്രസ്റ്റിന്റെ ബേസിലാണ് ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, ഗുഡ് ഈവനിംഗ് ഗായ്സ്, ഗുഡ് ഈവനിംഗ് ഓൾ. ഗുഡ് ഈവനിംഗ്. സോ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാവും. സോ ഇപ്പൊ ഞാനിപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് പോലെ നമ്മളിപ്പം വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സോ ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ക്യാം പോലെ ഓഫ് ഓൺ ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ മെസ്സേജ് ആയിട്ട് ചെയ്യാം, ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. സോ നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് തന്നെ അറിയാം ഇപ്പം ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളെ ആക്ച്വലി എന്താണ് ചെയ്യുക എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്ലീഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിസ്റ്റർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് ഡിഗ്രിക്ക്. അപ്പം ഡെയിലി ക്ലാസ് ഉണ്ടാവും, ഞാൻ അത് കേൾക്കുന്നുണ്ടാവും എന്റെ ഓഫീസ് വർക്കിന്റെ ഇടയിൽ അല്ലെങ്കിൽ എന്റെ വർക്കിന്റെ ഇടയിൽ ഞാൻ അത് കേൾക്കുന്നുണ്ടാവും. ബട്ട് ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. എന്താണ് അവൾ ഈ പറഞ്ഞ പോലെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ക്യാം ഓഫ് ചെയ്തിട്ട് അവൾ അവിടെ ബിസിനസ്സിലേക്ക് പോകുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള. ഐ മീൻ ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ ആരും ആ രീതിയിലല്ല അത്യാവശ്യം നല്ല കുട്ടികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഇന്ററാക്റ്റീവ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. സോ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സജഷൻസ് ആണെങ്കിലും നിങ്ങളുടെ കമന്റ്സ് ആണെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യാണ് ഇങ്ങോട്ടേക്ക്. ഓക്കെ, മാത്രമല്ല നമുക്ക് ഞാൻ എപ്പോഴും ഒരു മീറ്റിംഗിൽ സംസാരിക്കുന്ന പോലെ നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ സംസാരിക്കാം അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടും ഒരു ഇൻഫോർമൽ വേയിൽ അല്ലെങ്കിൽ ഒരു കാഷ്വൽ വേയിൽ സംസാരിക്കാനാണ് എനിക്ക് കൂടുതലായിട്ട് താല്പര്യം എന്ന് പറയുന്നത്. ഒരിക്കലും ഫോർമലായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഫോർമലായിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കും ബോറിംഗ് ആയിരിക്കും, അത് കേൾക്കുന്ന നിങ്ങൾക്കും അതിനേക്കാൾ കൂടുതലായിട്ട് ബോറിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഇൻഫോർമൽ വേയിൽ പോവാം. സോ നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ക്ലാരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാനും പറ്റും. ഓക്കെ, സോ വൺസ് അഗെയിൻ ലെറ്റ് സ്റ്റാർട്ട് ആൻഡ് ഗുഡ് ഈവനിംഗ് ഓൾ. ഗുഡ് ഈവനിംഗ് സർ. ഓക്കേ ഓക്കേ, ഫൈൻ ഫൈൻ ഫൈൻ. യാ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് സെൽഫ് ഇൻട്രോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ലൈക്ക് നിങ്ങളുടെ നെയിം എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നത്, മാത്രമല്ല നിങ്ങളുടെ കോഴ്സ് ഏതാണ്, ഏത് ഇയർ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. സോ അത് അതുമായി റിലേറ്റ് ചെയ്തിട്ട് അതുമായി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒന്ന് സെൽഫ് ഇൻട്രോ കാര്യങ്ങളൊക്കെ പ്ലീസ് എനി വൺ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, സ്റ്റുഡൻസ്. എന്റെ പേര് അർജുൻ എന്നാണ്. ഹായ് അർജുൻ. ഞാൻ സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ് എം ജി യൂണിവേഴ്സിറ്റിയുടെ എടപ്പള്ളി പഠിക്കുന്നു. എടപ്പള്ളി പഠിക്കുന്നാണല്ലേ. ഓക്കെ, ഏതായിരുന്നു കോഴ്സ്? ഏതായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. BSc ഇലക്ട്രോണിക്സ് ഫൈനൽ ഇയർ ആണ്. ഓക്കെ, BSc ഇലക്ട്രോണിക്സ് ആണല്ലേ. ഓക്കെ ഡാ, ഓക്കെ, വെരി നൈസ് വെരി നൈസ്.
സോ ഈ ബി എസ് സി ഇലക്ട്രോണിക്സ് ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ ഒരു പാഷൻ ഇലക്ട്രോണിക്സിൽ. ഇലക്ട്രോണിക്സ് തന്നെയാണ്. ഓക്കെ ഡാ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സോ എങ്ങനെ പോകുന്നു ഇപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ക്ലാസ് ഇപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞ്, സിക്സ്ത് സെമ്മിന്റെ എക്സാം വെയിറ്റ് ചെയ്തിരിക്കണേ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയോ എന്നിട്ട്? ഇല്ല ഇല്ല, പ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. സോ ഇനി ഇതിനുശേഷം എന്താണ്, ഡയറക്റ്റ് ആയിട്ടും ജോബിലേക്ക് തന്നെയാണോ പോകുന്നത്, അല്ല ഹയർ സ്റ്റഡീസും കാര്യങ്ങളാണോ? അല്ല, അതിന്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കണായിരുന്നു. ഓക്കെ, അതായത് ഹയർ സ്റ്റഡീസിന് പോകണോ അല്ലെ ജോബിന് പോകണോ എന്നുള്ള രീതിയിൽ അല്ലെ? ഓക്കെടാ, ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇലക്ട്രോണിക്സ് ഫീൽഡ് തന്നെയല്ലേ ഇയാൾ ഒരു നാളെ ഒരു ജോബിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെടാ, ഓക്കെ വെരി നൈസ്. സോ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഒരു അംബീഷൻസും ഇയാളുടെ കരിയറും കാര്യങ്ങളൊക്കെ ഇയാൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സർ. സോ അപ്പം അർജുൻ കാര്യങ്ങൾ സംസാരിച്ചാൽ, യു സി കോളേജ് സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ മീറ്റിംഗിൽ? യു സി കോളേജ്. സാർ എന്റെ പേര് അലൻ. യാ ഹായ് അലൻ. ഫൈനൽ ഇയർ ആണ്, ഫിഫ്ത് സെമ്മ ആണ്. അപ്പോ ഞാൻ യു സി കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ മെയിന്റനൻസ് ആണ്. ഓക്കെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ മെയിന്റനൻസ് ആണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെടാ, വെരി നൈസ് വെരി നൈസ്. സോ യുവർ കോഴ്സ് എടുക്കാനായിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറായിട്ട് ഭയങ്കര താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശമൊക്കെ അറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെ. പിന്നെ ഇത് ജോബ് ഓറിയന്റഡ് കോഴ്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സോ ഇനി നെക്സ്റ്റ് പോകുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജോബിലേക്കാണോ, അല്ല ഇപ്പം നമ്മൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിനോ കാര്യങ്ങളോ നോക്കുന്നുണ്ടോ? ഹയർ സ്റ്റഡീസ് എന്തായാലും ചൂസ് ചെയ്യുള്ളൂ. ഹയർ സ്റ്റഡീസ് മാത്രമാണ് ചൂസ് ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സോ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഒരു പാഷൻ എന്താണ്, ഐ മീൻ ഏത് സ്റ്റേജിലേക്കാണ്, അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലേക്കാണ് പോയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം? എനിക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ഇതിലേക്ക് താല്പര്യമുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്? ഇലക്ട്രോണിക്സ് ഫീൽഡിനേക്കായി മറ്റേ കമ്പ്യൂട്ടർ ഫീൽഡിലേക്കാണ് കുറച്ചും താല്പര്യം. കമ്പ്യൂട്ടർ ഫീൽഡിലേക്കാണ്, അതായത് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കാണ് കൂടുതലായിട്ടും താല്പര്യം? ഓക്കെ ഡാ, വെരി നൈസ് വെരി നൈസ്. യാ, സോ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഒരു അംബീഷൻസും ഇയാളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, സോ ഇതില് ഓക്കെ നമ്മൾ രണ്ടുപേർ സംസാരിച്ചു. സോ നിങ്ങൾക്ക് ഇത് ഞാൻ മെയിൻ ആയിട്ട് ചോദിക്കാനൊരു റീസൺ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം നാളെ ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി കമ്പനീസ് നോക്കാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവിടെ നമ്മൾ പ്രസന്റ് നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരുപാട് സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജസ് ഓഫ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അസസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ മുന്നിലേക്ക് സംസാരിക്കുക, മുന്നിലേക്ക് കടന്നു വരിക എന്നുള്ള ഒരു കാര്യം. ഓക്കെ, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി സെൽഫ് ഇന്റർവ്യൂ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ആ രീതിയിലേക്ക് തന്നെ നമുക്ക് പോവാം, നോ ഇഷ്യൂസ്. അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ ഓക്കെ, യാ നോ ഇഷ്യൂസ്, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ നമുക്ക് മടങ്ങി പോവാം. ലൈക്ക് അപ്പൊ ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് ചോദിക്കാം, സിൻസിയർ ആയിട്ട് നിങ്ങൾ ആൻസർ പറയാം. ഓക്കെ, സോ ഇതിൽ ഏകദേശം ഒരു 37 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പാഷനോട് കൂടിയിട്ട് നിങ്ങളുടെ കോഴ്സ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതിൽ? പ്ലീസ് സേ യെസ്. അതായത് നിങ്ങൾ എടുത്തിട്ടുള്ള ബി എസ് സി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ബികോം ലൈക്ക് ഏത് ഡിഗ്രീസ് ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ പാഷനോട് കൂടിയിട്ട് എടുത്തിട്ടുള്ള എത്ര പേരുണ്ട് നമ്മുടെ മീറ്റിംഗിൽ? പ്ലീസ് സേ യെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ പറയാം, നോ ഇഷ്യൂസ്. നിങ്ങൾക്കിതിൽ മെസ്സേജ് ആയിട്ട് ചെയ്യാം, നോ ഇഷ്യൂസ്. സോ ഇതിൽ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന ക്ലാസ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കോഴ്സ് എന്റെ പാഷനോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിത് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ പ്ലീസ് സേ യെസ്, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നോ പറയാം, നോ ഇഷ്യൂസ്. സാർ
എനിക്ക് ഭയങ്കര പാഷൻ അത്യാവശ്യമായിട്ട് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. സോ വേറെ ആരും അതുപോലെ അല്ല, അങ്ങനെയാണോ? സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് ആയിട്ട് ചെയ്യാം, അത് ഞാൻ കാണുന്നുണ്ടാവും. സോ നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സേ യെസ് 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 നോ യെസ് നോ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മെയിനായിട്ടും ഈ ഒരു മീറ്റിങ്ങിലുള്ളത്. അതായത് നമുക്ക് നമ്മുടെ പാഷനോട് കൂടി വന്നിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്ത ആൾക്കാരുണ്ട്, പാഷൻ അല്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് കോഴ്സ് എടുത്ത ആൾക്കാർ പോലും നമ്മുടെ ഈ മീറ്റിങ്ങിലുണ്ട്. ഓക്കെ, നോ ഇഷ്യൂസ്, നമുക്ക് അതിൽ ഓക്കെ 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 ഫൈൻ ഫൈൻ ഫൈൻ. യാ, താങ്ക് യു, താങ്ക് യു ഓൾ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും, എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മള് മുന്നേ ഒരു കോട്ടിനെ വായിച്ചിട്ടുള്ള എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ എന്ത് നമ്മൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ, സോ ആ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ എടുത്ത ഡിസിഷൻ നമുക്ക് അത് റൈറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റണം. ഓക്കെ, നമ്മൾ ഡിസൈഡ് ചെയ്തോ, നോ ഇഷ്യൂസ്, ബട്ട് എടുത്ത ഡിസിഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ബി എസ് സി പഠിക്കാനായിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്തു, സോ ആ ഒരു അത് നിങ്ങളുടെ പാഷൻ ആക്കി മാറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത് ആ ഒരു ഡിസിഷനെ നിങ്ങൾ റൈറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് വേണം ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഓക്കെ, നമുക്ക് എന്നെ അറിയാം, നമുക്ക് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോബ് കിട്ടലാണ് ശരിക്കും. ഓക്കെ, ഈ ജോബ് കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത്? സോ അതാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ജോബ് തന്നെയാണ്. അപ്പൊ അൾട്ടിമേറ്റ് നമുക്ക് എന്ത്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഹയർ സ്റ്റഡീസിന് പോകണം, ബട്ട് എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു നല്ലൊരു ജോബിലേക്ക് എത്തലാണ് നമ്മുടെ മെയിൻ മെയിൻ എയിം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സെഷനും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം അറേഞ്ച് ചെയ്തിട്ട് നിൽക്കുന്നത്. മാത്രമല്ല ഇതിലിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ അവബോധം എന്ന് പറയുന്ന ഒരു ഫേം എന്നാണ് വരുന്നത്. അവബോധം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. സോ ഞങ്ങൾ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് ഇന്റേൺഷിപ്പ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം. സോ ആ ഒരു ഇന്റേൺഷിപ്പോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ്ലി വരുന്നത്. സോ എന്നിട്ട് അവബോധം തന്നെ കംപ്ലീറ്റ് ആയിട്ടും പ്ലേസ്മെന്റ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനീഷ്യലി ഞാൻ ഒരു കാര്യം പറയാം. സോ അത് പ്രൗഡോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പം ആക്ച്വലി ഇവിടെ നിൽക്കുന്നത് പോലും. ഇപ്പൊ യു സി കോളേജ് ഞാൻ എടുത്ത് ചോദിക്കാൻ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സിഇഒ, അവബോധന്റെ സിഇഒ എന്ന് പറയുന്നത് യു സി കോളേജിലെ ഒരു സൂപ്പർ സീനിയർ ആണ്. പേര് പുള്ളിയുടെ ജോസഫ് ഇ ജോർജ് എന്നാണ്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, സൂപ്പർ സീനിയർ ആണ്. സോ അതുകൊണ്ട് തന്നെ പ്രൗഡാണ് എനിക്ക് ഈ ഒരു സെഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൽ പോലും, ബിക്കോസ് അത്രയും അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സീനിയർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടിൽ നിന്ന് വന്ന ഒരാളാണ് ഇത്രയും ഒരു ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ അത് നിങ്ങൾക്കും സെയിം ടൈം ഞങ്ങൾക്കും പ്രൗഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പ്രസന്റ് ചെയ്യാനും പോകുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി തന്നെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് പറയാനാണ് എനിക്കൊരു ആഗ്രഹം, ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 2016 ബികോം ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബികോം ചെയ്തു, ബികോം എന്താണ് അല്ലെങ്കിൽ ബികോം എങ്ങനെയാണ്, ബികോം എന്ന് പറയുന്ന കോഴ്സ് എന്താണെന്ന് അറിയാണ്ടാണ് ബികോം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ പാഷനോട് കൂടിയിട്ട് ആണോ നിങ്ങൾ ഈ ഒരു ഇപ്പം ചെയ്യുന്ന കോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ബികോം ചെയ്തത് എനിക്ക് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പ്ലസ് ടുവിന് എടുത്തത് കോമേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രേഡ് ആയിരുന്നു, കോമേഴ്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്നിക്കിൽ എനിക്ക് ബി സിയിലേക്ക് പോവാം, കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് പോവാം, അതല്ലെങ്കിൽ എനിക്ക് കോമൺ എന്നുള്ള രീതിയിലേക്ക് പോകും. സോ ബി സി എ നമുക്ക് എല്ലാവർക്കും അറിയാം കോഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം ടഫും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ബ്രെയിൻ യൂസ് ചെയ്യുന്ന കാര്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തത് ബികോം ആയിരുന്നു. ബികോമിൽ മെയിൻ ആയിട്ടും അക്കൗണ്ടിങ് പാർട്ട് വരുന്നുണ്ട്, ബിസിനസ് സ്റ്റഡീസ് വരുന്നുണ്ട്, ഇക്കണോമിക്സ് വരുന്നുണ്ട്. സോ ഇതൊക്കെ സബ്ജക്ട് പാർട്ട് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് കിട്ടി, നല്ല രീതിയിൽ മാർക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അത് ബികോം പഠിക്കുന്ന ആ സമയത്ത് തന്നെ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഫാമിലി കസിൻസ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ബികോം എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ലൊരു ജോബും കാര്യങ്ങളൊക്കെ കിട്ടും, പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ചെയ്യാൻ പറ്റും, ബട്ട് ബികോം എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് എവിടെയും ഒന്നും എത്തിപ്പെടാൻ പറ്റില്ല. ഓക്കെ, അത് ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു, ഐ മീൻ ബികോം ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ബിസോ ഐ മീൻ ബി സി ആണോ അല്ലെങ്കിൽ ബി എസ് സി ആണോ നിങ്ങൾ ചെയ്യുന്നത്, സോ അതിന്റെ ഒരു സ്കില്ലോ കാര്യങ്ങളോ ആണോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ പോലെ ബികോം കംപ്ലീറ്റ് ചെയ്തു. ബികോം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്റെ നാട് എന്ന് പറയുന്നത് കണ്ണൂരാണ്. സോ കണ്ണൂരുള്ള ഒരുപാട് ഓർഗനൈസേഷനിൽ ഒരുപാട് കമ്പനീസിൽ ഞാൻ ഇന്റർവ്യൂവിന് അപ്രോച്ച് ചെയ്തു. സോ അവിടേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്
പറയുന്നത് നമുക്ക് ഇന്റർവ്യൂല് കിട്ടും മെയിൻ ആയിട്ട്. ഓക്കെ, അതായത് നമുക്ക് മെജോറിറ്റി കമ്പനീസ് ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്കൊരു സബ്ജക്ട് നോളജും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ഇന്റർവ്യൂ ആണ്. നമുക്ക് ടിപ്പിക്കൽ ആയിട്ട് ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എന്നുള്ള രീതിയിലാണ് മെയിൻ ആയിട്ടും അതിലേക്ക് വരുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ടെക്നിക്കൽ ആയിട്ട് വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഓക്കെ, അതായത് ടെക്നിക്കൽ ആയിട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് നമ്മൾ അവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. വി ആർ ഫിറ്റ് ഫോർ ദ ജോബ് എന്നുള്ള രീതി നമ്മൾ പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ ഒരു ജോബ് എന്നുള്ള രീതി 100% ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് അവിടെ ജോബ് കിട്ടും. ബട്ട് എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ജോബിനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ജോബിന് പോകുന്ന സമയത്ത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന മാനുവൽ അക്കൗണ്ടിംഗ് ആയിരുന്നു. ബട്ട് ഇന്ന് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് അക്കൗണ്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോജക്റ്റ് പോലെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു. സോ അത് ഞാൻ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടും ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്തിട്ടുമാണ് ഞാൻ അവിടെ പ്രസന്റ് ചെയ്യേണ്ടത് ഐ എം ഫിറ്റ് ഫോർ ദ ജോബ് എന്നുള്ള രീതിയിൽ. ബട്ട് അടിപൊളിയായിട്ട് എനിക്കതിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിൽ ഈ പറഞ്ഞ പോലെ സീറോ എന്നുള്ള രീതിയിലാണ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അത് എനിക്ക് അറിയില്ല, ബിക്കോസ് അതിന്റെ സ്കില്ല് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഇല്ല ശരിക്കും. അതായത് ജസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. ബട്ട് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ഞാൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കത് പറ്റില്ല. ബിക്കോസ് എനിക്ക് അതിനുള്ള സബ്ജക്ട് നോളജ് മാത്രമാണ് ഉള്ളത്. ഈ പറഞ്ഞ പോലെ തിയറി പാർട്ട് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, ബട്ട് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്ന കാര്യം ലാക്ക് ചെയ്യപ്പെട്ടു അവിടെ. സോ അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ സംഭവിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ബിക്കോസ് ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ നമ്മളെല്ലാവരും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു അൾട്ടിമേറ്റ് ഗോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡ്രീം എന്ന് പറയുന്നത് പോലും നമുക്ക് ഒരു ജോബാണ്. സോ ആ ഒരു ജോബിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരും റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ബി സി എ പഠിച്ചിട്ടാണെങ്കിലും ബി എസ് സി പഠിച്ചിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ജോബിന് പോയിട്ട് നോ വേക്കൻസി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് ഇല്ലാത്ത ഒരു കാരണം കൊണ്ട് അവിടുന്ന് മടങ്ങുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തതും ഒരുപാട് സ്റ്റുഡൻസിനെ നമുക്ക് ജോബിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം കൊറോണ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ പറയാ, ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഒരു സീസൺ ആണ് ശരിക്കും, അല്ലെ? നമ്മൾ ലാസ്റ്റ് ഇയറിൽ ഒരുപാട് നമ്മൾ അതിനെ എഫക്ട് ചെയ്തു, ഇപ്പോഴും നമ്മൾ അത് എഫക്ട് ചെയ്തു, അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല സ്റ്റുഡൻസും അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാർക്കും ജോബ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സീസൺ ടൈമിലാണ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മളും ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് നമ്മൾ ഉള്ള ജോബ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഇടയിലാണ് നമ്മളും കൂടി ഈ പറഞ്ഞ പോലെ ജോബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും. ഈ അൺഎംപ്ലോയ്മെന്റ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഗൈസ് ഹെഡ് അബൌട്ട് അൺഎംപ്ലോയ്മെന്റ്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ടേം? പ്ലീസ് സേ യെസ്. അൺഎംപ്ലോയ്മെന്റ്, നോ റെസ്പോൺസ്. നിങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ? അൺഎംപ്ലോയ്മെന്റ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സോ നിങ്ങൾ ഇത് മെസ്സേജ് ആയിട്ട് ചെയ്യാം, നോ ഇഷ്യൂസ് കേട്ടോ. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. ഓക്കെ, സോ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ അൺഎംപ്ലോയ്മെന്റ് ആസ് എ ഡിഗ്രി സ്റ്റുഡന്റ് നിങ്ങളുടെ പെർസ്പെക്ടീവ് അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് എന്തൊക്കെയായിരിക്കും ഇതിന്റെ റീസൺ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്? നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് നിങ്ങൾ ലാക്ക് ഓഫ് സ്കിൽസ്, റൈറ്റ്? വേറെ എന്തെങ്കിലും അതേ റീസൺ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ. ബിക്കോസ് നിങ്ങൾ ഈ ഒരു സ്റ്റേജിലാണ്, ഐ മീൻ നിങ്ങൾ നാളെ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോബിന് പോകേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, സോ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയായിരിക്കും ഈ പറഞ്ഞതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാൻ ഇത്രയും അധികം റീസൺസ് ആയിട്ട് വരുന്നത്? ഒരാൾ പറഞ്ഞു ലാക്ക് ഓഫ് സ്കിൽസ് പറഞ്ഞു, ദെൻ നെക്സ്റ്റ് വൺ നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. നിങ്ങൾ ആസ് എ ഡിഗ്രി സ്റ്റുഡന്റ് നിങ്ങളുടെ പെർസ്പെക്ടീവ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരിക്കലും ഞാൻ നിർബന്ധം പറയില്ല കേട്ടോ. ബിക്കോസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇവിടെ മെസ്സേജ് ആയിട്ട് ചെയ്യാം, ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാത്തത്.
lack of knowledge about new technologies, right? Another one. എനിക്ക് വേറൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാനാണെങ്കിൽ മേ ബി നമ്മളും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ആൾക്കാരായിരിക്കാം. സോ അതെങ്ങനെയാണ് സോ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ, ഇതിന്റെ ഫൈനൽ പാർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളും തരാം. സോ നിങ്ങൾ അത് നിങ്ങൾ എഫക്റ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കി കിട്ടാനും പറ്റും. ഓക്കെ, ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ന്യൂ ടെക്നോളജീസ്. ഓക്കെ ഫൈൻ. സോ വേറെ എന്തെങ്കിലും ആൻസേഴ്സോ നിങ്ങളുടെ ഒപ്പീനിയൻസോ കാര്യങ്ങളോ ഉണ്ടോ അതിൽ? ഓക്കെ, സോ ലീവ് ഇറ്റ്. ഓക്കെ, സോ ഇപ്പം ഇതിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ലാക്ക് ഓഫ് നോളജ് ഉണ്ട്, ലാക്ക് ഓഫ് സ്കിൽസ് ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു. ഓക്കെ, മാത്രമല്ല ഇപ്പം എന്നോട് ഒരാൾ വന്നിട്ട് എന്തുകൊണ്ടാണ് അൺഎംപ്ലോയ്മെന്റ് ഇത്രയും കൂടാൻ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഒറ്റ റീസൺ മാത്രമാണ് ഞാൻ പറയുള്ളൂ, നമ്മൾ തന്നെയാണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഇന്ന് നമ്മുടെ ഇന്ത്യൻ നമ്മുടെ നേഷനിൽ കണ്ടിട്ട് കണ്ടുവരുന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് 20% ആണ്, 20 point സംതിങ് ആണ് നമ്മുടെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ബട്ട് അതിൽ തന്നെ മോർ ദാൻ 50%, ഓക്കെ, അതായത് അതിൽ തന്നെ മോർ ദാൻ 50% എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎംപ്ലോയബിലിറ്റി ആണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റുഡൻസിന് അത്രയും എബിലിറ്റിയോ സ്കിൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് മെയിൻ ഇഷ്യൂ. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയോ അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസിനെ നെഗറ്റീവ് പറയുന്ന ഒന്നും അല്ല കേട്ടോ, നമ്മുടെ സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞാൽ മാറേണ്ടത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാം, അതിൽ നിങ്ങളെ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലീസ് സേ യെസ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ പറയാം, നോ ഇഷ്യൂസ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ജസ്റ്റ് ഫോർ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇഫ് യു ആർ എഗ്രി വിത്ത് പ്ലീസ് സേ യെസ്. നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം അല്ലെങ്കിൽ എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് മാത്രമേ നമ്മളിപ്പോ പഠിക്കുന്നുള്ളൂ, കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ കാര്യങ്ങൾ. സോ നിങ്ങൾ തന്നെ പറ എന്തായിരിക്കും അതിന്റെ റീസൺ ആയിട്ട് വരുന്നത്? ഇനി നിങ്ങൾ പറ ഇനി ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് നമുക്ക് ജോബ് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവും? ഇത്ര മാത്രമേ ഉള്ളൂ ശരിക്കും. ഒരിക്കലും ഞാൻ നിങ്ങളെ കുറ്റം പറയുന്ന നമ്മുടെ ഫാക്കൽറ്റീസിനെ നെഗറ്റീവ് പറയുന്ന ഒന്നുമല്ല. സോ ആ രീതിയിൽ നിങ്ങൾ കാണരുത്. സോ അങ്ങനെ തോന്നുകയാണ് എന്നോട് ക്ഷമിക്കുക കാര്യങ്ങൾ. നമ്മുടെ ഏറ്റവും ഒരു ഒരു സാഡ് ശരിക്കും നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു നമ്മുടെ ലിറ്ററസി റേറ്റ് പോലും 100% ആണ്. ബട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ ഒരുപാട് എക്സാമിനേഷൻ ഒക്കെ ഉണ്ട്, ഇപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പം നീറ്റ് ഉണ്ട്, ജെ ഉണ്ട്, സോ ഇതിലൊക്കെ എത്ര സ്റ്റുഡൻസ് ആണോ നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന സ്റ്റുഡൻസ് ഉള്ളത്? വളരെ ചെറുക്ക് ചുരുക്കം പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ നമുക്ക് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യമാണ് അവിടെ ലാക്ക് ചെയ്യപ്പെടുന്നത്. നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് ബി എസ് സി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ബി ടെക് ഉണ്ടാവും, എം ബി എ ഉണ്ടാവും, ബട്ട് ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. സോ അതാണ് നമുക്ക് മെയിൻ ആയിട്ടും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും നിങ്ങളെ കുറ്റം പറയുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നേരെ മറിച്ച് നിങ്ങളൊന്ന് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയർ മാനുഫാക്ചർ ചെയ്യാം. ഓക്കെ, ഈ ചെയർ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഇപ്പൊ നിങ്ങളുടെ സിലബസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയർ മാനുഫാക്ചർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ബുക്ക്ലെറ്റ് വേണമെങ്കിൽ എഴുതി നിറയ്ക്കാൻ പറ്റും. നമുക്ക് ബുക്ക്ലെറ്റ് വേണമെങ്കിൽ എഴുതി നിറയ്ക്കാൻ പറ്റും. ബട്ട് ഇതേ സെയിം ടൈമിൽ നമ്മൾ ഒരു ചെയർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ട് ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാർക്കാണ് പറ്റുക? സോ നിങ്ങളൊന്ന് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കോളേജസ് ഉണ്ട്. ഐ മീൻ നമുക്ക് വേണമെങ്കിൽ ബി ടെക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യും. നമുക്ക് ബി ടെക് കോളേജസ് ഉണ്ട്, എം ബി എ കോളേജസ് ഉണ്ട്. സെയിം ടൈമിൽ തന്നെ നമുക്ക് IIT IIMs പോലെയുള്ള അപെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പോലും നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, സോ അവിടേക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും പ്രാക്ടിക്കൽ നോളജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദെൻ നമ്മുടെ തിയറി നോളജ്. അതായത് പ്രാക്ടിക്കബിലിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ഫൈനൽ സെമസ്റ്റർ ആകുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ ജോബ് 100% ഗ്യാരണ്ടി എന്നുള്ള രീതിയിലേക്ക് എത്തുന്നുണ്ടാവുക. ഓക്കെ, സോ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കരിയറിന് വേണ്ടി അത്രേ ഞാൻ പറയുള്ളൂ. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു ഫാന്റസി ലൈഫിലായിരിക്കും ഉണ്ടാവുക. ഈ ഫാന്റസി ലൈഫ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടാവും. സോ അപ്പോഴത്തേക്ക് നമുക്ക് ഏജ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും. മാത്രമല്ല നമുക്ക് തന്നെ അറിയാം, ഇന്നിപ്പോൾ നമ്മൾ ജോബ് ഇല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മളെക്കാളും കൂടുതലായിട്ട് നമ്മുടെ കാര്യത്തിൽ അവെയർ ആവുക നമ്മുടെ നാട്ടുകാരായിരിക്കും, സദാചാരക്കാർ. എന്താണ് മോളെ ജോബ് ആയിട്ടില്ല, എന്താണ് മോനെ ജോബ് ആയിട്ടില്ല. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ ക്രൂഷ്യൽ ടൈമാണ് ഇത്. സോ ഇവിടെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നാളെ ഞാൻ ഏത് സ്റ്റേജിലാണ്, എവിടെയാണ് ഞാൻ ഉണ്ടാവുന്നത്. സോ അത് ഡിസൈഡ് ചെയ്തിട്ട് അതിനുള്ള ഒരു 10%, ഓക്കെ, നിങ്ങളുടെ ടൈമിന്റെ ഒരു 10% മാത്രം നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക്.
ഉറപ്പായിട്ട് ഞാൻ ഒരു കാര്യം എഴുതി ഒപ്പിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അത് എന്റെ പ്രോമിസാണ്, എന്റെ സൈഡിൽ നിന്ന് പ്രോമിസാണ്. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണ് എങ്ങനെയാണ് എനിക്ക് വേണ്ടത്, അതിനുള്ള എന്ത് സ്കിൽസ് ആണ് എനിക്ക് വേണ്ടത്, ഒന്ന് സെൽഫ് അനാലിസിസും കാര്യങ്ങളും നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും നല്ലൊരു കരിയറിലേക്ക് തന്നെ, നല്ലൊരു കരിയർ തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. മാത്രമല്ല നിങ്ങൾക്കൊന്ന് ലൈക്ക് എന്റെ മെയിൻ ഉദ്ദേശം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ജോബ് ഇല്ലാത്ത സിറ്റുവേഷൻ വരുന്നത്. സോ ഇതന്നെയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അവിടെ മെയിൻ വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യം. സോ അതിനാണ് കൂടുതലായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ജസ്റ്റ് എനിക്ക് ഫസ്റ്റ് റാങ്ക് വേണം, സെക്കൻഡ് റാങ്ക് വേണം, നല്ല കാര്യമാണ്, ബട്ട് അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അപ്ലിക്കേഷൻ ലെവലിലേക്ക് അത് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിലേക്ക് അത് എനിക്കത് ബൈ പ്രാക്ടിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റണം. സോ അതിന് നിങ്ങളൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നല്ലൊരു കരിയറിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ കുറച്ച് ടിപ്സും കാര്യങ്ങളും എന്റെ സൈഡിൽ തരാം. സോ ഞാൻ ഒരിക്കലും എന്നെ പൊക്കി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, സോ എന്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ കാര്യമാണ്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അതൊന്ന് കൊണ്ടുവരാം. സോ അത് നിങ്ങൾക്ക് അതിനെ കൊണ്ട് ബെനിഫിറ്റ് മാത്രം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയാനാണെങ്കിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽഫ് അസസ്മെന്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, അതായത് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്ന കാര്യം, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ബി എസ് സി പഠിക്കുന്നുണ്ട്. ഓക്കെ, ബി എസ് സി ഇലക്ട്രോണിക്സ് ആണെങ്കിലും ബി എസ് സി കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് ആണെങ്കിൽ പോലും നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അത് ബൈ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു കമ്പനിയിലേക്ക് ഒരു ജോബിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സെൽഫ് അസസ്മെന്റ് കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ ഡിഗ്രി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ജോബ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ അതിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് ജോബും കാര്യങ്ങളും അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. സോ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ട ജോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ ആ ജോബിന് വേണ്ടിയിട്ടുള്ള സെർട്ടൻ ക്വാളിറ്റീസും സ്കിൽസും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഐ മീൻ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജോബ് ചെയ്യാനുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഓക്കെ, സോ നോക്കിയിട്ട് ഇപ്പൊ നിങ്ങൾ ആ ഒരു ജോബ് കിട്ടും എന്നാണ് നിങ്ങളുടെ മൈൻഡ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ് ഈ റോസം എന്ന് പറഞ്ഞത്, അതല്ല ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് തന്നെ, ഓക്കെ, ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള മെഷേഴ്സ് വേണം നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. സോ എന്നാൽ മാത്രം നമുക്ക് ലൈഫിൽ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മാത്രമല്ല ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മലയാളികളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഒരിക്കലും ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്. സോ അത് എനിക്കും ഉപദേശം കേൾക്കുന്നത് എനിക്ക് പറഞ്ഞ വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. സോ ഉപദേശം കൊടുക്കാനാണെങ്കിൽ പോലും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ സജഷൻസ് കാര്യങ്ങളൊക്കെ മാത്രമാണ്. ഇപ്പൊ നമ്മൾ മലയാളികളാണെങ്കിൽ മെയിൻ ആയിട്ടും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ മോട്ടിവേഷൻ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. ബട്ട് ആ ഒരു മോട്ടിവേഷൻ കഴിഞ്ഞു, അതിന്റെ ഒരു ടൈം പീരീഡും കാര്യങ്ങളും കഴിഞ്ഞു, പിന്നെ നമ്മൾ പഴയതുപോലെ തന്നെയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ആ ഒരു മെന്റാലിറ്റി ആണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്, ഉറപ്പായിട്ടും അത് മാറ്റി വെച്ചേക്കുക, അത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കില്ല. ഓക്കെ, സോ നിങ്ങൾ സക്സസ് നേടണോ, സക്സസ് നേടണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മൈൻഡ് നിങ്ങൾ മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ സ്പോർട്ട് ചെയ്യണം. സോ ആ ഒരു മൈൻഡിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു സക്സസ് അല്ലെങ്കിൽ നല്ലൊരു കരിയറിലേക്ക് തന്നെ മക്കളെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. നമ്മൾ അതായത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ഫാമിലീസ് ഉണ്ട്, നമ്മുടെ മെന്റേഴ്സ്, സോ ഇവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക അബൌട്ട് യുവർ സെൽഫ്. ഇപ്പൊ നമ്മൾ നോട്ടീസ് ചെയ്യാത്ത പല സ്കിൽസ് പോലും നമ്മുടെ ഫ്രണ്ട്സ് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. സോ ആ രീതിയിൽ നമ്മൾ സ്കില്ലും കാര്യങ്ങളും നമ്മുടെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും കളക്ട് ചെയ്യുക. വിത്ത് ഇറ്റ് ഈസ് പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ്സ് ആയിരിക്കാം, നോ ഇഷ്യൂസ്, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ്സ് ആണെങ്കിൽ പുതിയ എക്സ്ട്രീം ലെവൽ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എന്താ പറയുക, അതിന്റെ ഇംപ്രൂവൈസ് കാര്യങ്ങൾ ചെയ്തു വരിക. നെഗറ്റീവ്സ് ആണെങ്കിൽ അത് നിങ്ങൾ നെഗറ്റീവ്സ് കാര്യം ഉണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ്സിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്ത് ആക്കി മാറ്റാനുള്ള കാര്യങ്ങൾ വേണം നമ്മൾ അവിടെ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പം നമ്മൾ പല ആൾക്കാർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ഗോൾ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, നമ്മൾ പഴയ കാലത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ പണ്ട് സ്കൂളിംഗ് ടൈമിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം, എനിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം. സോ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്.
ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ ഡിഗ്രിയിലേക്ക് എത്തുന്ന സമയത്ത്, ഐ മീൻ ഡിഗ്രിയിലേക്ക് ഒക്കെ എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞ ചുരുങ്ങി ചുരുങ്ങി കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ ലൈഫിലേക്ക് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മെയിൻ ആയിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫൈനൽ ഇയർ അല്ലെങ്കിൽ നമ്മൾ ഫൈനൽ സെമസ്റ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുള്ളത്. സോ ദാറ്റ് ഈസ് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി ഉണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും നമ്മൾ പാസ്സാവണം, എന്തെങ്കിലും ആയിട്ട് നമുക്കൊരു ജോബ് കിട്ടണം, അതാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു കാര്യം. സോ അത് നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് ഒരൊറ്റ ഗോള്, പല ആൾക്കാർക്കും ചിലപ്പം പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരൊറ്റ പ്ലാന് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്, ആ പ്ലാനിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനും കൂടി ആയിട്ട്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗോള് സെറ്റ് ചെയ്യുക. ആ ഗോളിനുള്ള ടൈം ലൈനും കൂടി നിങ്ങൾ അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും എന്റെ കയ്യിൽ ഒരു ജോബ് ഉണ്ടായിരിക്കണം. ഒരു ആഫ്റ്റർ 2 ഇയേഴ്സ് ഞാൻ എവിടെ ഉണ്ടായിരിക്കണം, ഏത് കരിയറിൽ ഏത് ജോബ് റോളിലാണ് ഞാൻ ഉണ്ടായിരിക്കേണ്ടത്, ഏത് കമ്പനിയിലാണ് ഞാൻ ഉണ്ടായിരിക്കേണ്ടത്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യം മെഷേഴ്സ് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഓക്കെ, സോ ഇതാണ് ഗോളിന്റെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഗുലർലി അപ്ഡേറ്റ് യുവർ സെൽഫ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മളൊരു ഗാഡ്ജറ്റ് വാങ്ങിക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ ഗാഡ്ജറ്റ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, റീസെന്റ്ലി ലോഞ്ച് ചെയ്ത ഗാഡ്ജറ്റ് മാത്രമേ നമ്മൾ വാങ്ങിക്കുള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരിക്കലും 2 ഇയേഴ്സ് ബാക്കിലുള്ള ഒരു ഗാഡ്ജറ്റ് കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വാങ്ങിക്കാൻ നിൽക്കില്ല. ബിക്കോസ് ഈ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ അപ്ഡേഷൻ നടക്കുന്നത് റീസെന്റ് ആയിട്ട് ചെയ്ത അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടും ലോഞ്ച് ചെയ്ത ഗാഡ്ജറ്റിനായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവും. സോ അത് തന്നെയാണ് കമ്പനീസും ഇവിടെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കമ്പനീസ് ഇവിടെ നോക്കുന്ന ഒരു കാര്യം മെയിൻലി റെഗുലർലി അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളും റെഗുലർലി അപ്ഡേറ്റ് ചെയ്ത ആൾക്കാരെ മാത്രമാണ് കമ്പനീസ് നോക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പം അപ് ടു ഡേറ്റ് സ്കിൽസ് അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പനീസ് നിങ്ങൾ ചൂസ് ചെയ്യാനുണ്ടാവും. അതായത് ജസ്റ്റ് ഒരു 10% അല്ലെങ്കിൽ ഒരു 10,000 rupees നിങ്ങൾക്ക് ഒരു കമ്പനി സാലറി ആയിട്ട് തരുന്നുണ്ടെങ്കിൽ മെയിൻലി നമുക്കൊരു 10x എങ്കിലും നമ്മൾ റിട്ടേൺ എക്സ്പെക്ട് ചെയ്തിട്ടാണ്, റിട്ടേൺ നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ ലേബർ എന്താ പറയുക, നമ്മൾ ബാക്ക് ഓഫും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും, ബാക്ക് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് PIP ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് LOP വരും, നമുക്ക് ഫൈനലി ടെർമിനേഷൻ എന്നുള്ള രീതിയിൽ പോലും നമുക്ക് അത് എത്തിപ്പെടാനും പറ്റും. ഓക്കെ, സോ അതൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സ്കില്ലിന്റെ ബാരിയർ എന്നുള്ള രീതി, സ്കില്ലില്ലാത്തൊരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് മെയിൻ ആയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ സംഭവിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ മെയിൻ ആയിട്ട് വേണ്ട കാര്യം എന്ന് വെച്ചാൽ റെഗുലർലി അപ്ഡേറ്റ് യുവർ സെൽഫ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബിൽഡ് യുവർ നെറ്റ്വർക്ക്. അതായത് ബിൽഡ് യുവർ നെറ്റ്വർക്ക്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഹാവ് യു ഗൈസ് ഹേർഡ് അബൌട്ട് ലിങ്ക്ഡ് ഇൻ? ലിങ്ക്ഡ് ഇൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ലിങ്ക്ഡ് ഇൻ, പ്ലീസ് സേ യെസ്. ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്താണ് ലിങ്ക്ഡ് ഇൻ എന്ന് പറയുന്ന കാര്യം? എനി വൺ, എന്താണ് ലിങ്ക്ഡ് ഇൻ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഐ മീൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ലിങ്ക്ഡ് ഇൻ എന്ന് പറയുന്ന കാര്യം? ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ഉണ്ടോ നിങ്ങൾക്ക്? ഐ മീൻ ലിങ്ക്ഡ് ഇൻ അക്കൗണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണോ? ഓക്കെ, സോ ലീവ് ഇറ്റ്. ലിങ്ക്ഡ് ഇൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എല്ലാ ആൾക്കാർക്കും, ലിങ്ക്ഡ് ഇൻ ഈസ് എൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ദാറ്റ് കണക്ട്സ് ദി വേൾഡ്സ് പ്രൊഫഷണൽ, റൈറ്റ്? കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. സോ ലിങ്ക്ഡ് ഇൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഇൻസ്റ്റഗ്രാം ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും അല്ലെ. സോ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് പല കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടക്ട് ചെയ്യും, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഈ ഫോളോവേഴ്സിനെ കൂട്ടാൻ. അത് എന്തിനാണ് മെയിനായിട്ടും? ഇപ്പൊ ജംഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വന്നിട്ട് വേറെ ആൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, ഒരു 10K ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു 100K ഫോളോവേഴ്സ് ആണ് അതിലുള്ളെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഇംപ്രസ്ഡ് ആവും ആൾക്കാർ. ഇപ്പം എന്നെ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടല്ലേ നിനക്ക്, ലൈക്ക് ആ ഒരു രീതിയിൽ ഇംപ്രഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. സോ സെയിം തന്നെയാണ് നമ്മൾ ലിങ്ക്ഡിനിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഫഷണൽസിനെ കണക്ട് ചെയ്യുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് ലിങ്ക്ഡിൻ.
എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇല്ലാത്തൊരു സ്റ്റുഡന്റ് ആണ്, ഇപ്പൊ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അറിയില്ല, ഇങ്ങനെ ഇല്ലാത്ത സ്റ്റുഡന്റ് ആണ്, ഒബിയസ്ലി നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞുടനെ തന്നെ ആപ്പ് സ്റ്റോറിലോ ഈ പറഞ്ഞ പോലെ പ്ലേ സ്റ്റോറിലോ നിങ്ങൾ പോയിട്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക്ഡിൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അതിൽ പ്രൊഫൈലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക, സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ എച്ച് ആർ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരും. സോ മെയിൻ ആയിട്ടും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് മെയിൻ ആയിട്ടും നോക്കുന്നുണ്ടാവും. സോ അത് നിങ്ങളുടെ ഭാഗത്ത് എൻഷുർ ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൽ തന്നെ ഒരുപാട് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ മെയിൻലി ഉണ്ടാവുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ആ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ സ്കിൽ ടെസ്റ്റും കാര്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ അപ്ഗ്രേഡായി മുകളിലേക്ക് വരും. സോ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു പ്രൊഫൈലായിട്ട് കാണുകയും ചെയ്യും, കമ്പനീസ് വന്നിട്ട് അതിൽ ഇംപ്രസ്ഡ് ആവുകയും ചെയ്യും. സോ അതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ഈ പറഞ്ഞ പോലെയുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിനും കാര്യങ്ങളും ചെയ്ത് വെക്കുക. സോ അത് നിങ്ങൾക്ക് കരിയറിലേക്ക് ബെനിഫിറ്റഡ് ആവുന്ന കാര്യം മാത്രമാണ്. ഓക്കെ, സോ ഇത്രയും ടിപ്സും കാര്യങ്ങളാണ് എനിക്ക് തരാനുണ്ടായിരുന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലും നാളെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ജോബ് സേഫ് സോൺ എന്നുള്ള രീതിയിൽ സേഫ് ആയിട്ട് ഒരു ജോബ് വെച്ച് തരാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ ആക്ച്വലി ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സോ ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു അവബോധ എന്ന് പറയുന്ന ഒരു ബേസിക്കലി സ്കിൽ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. നമ്മുടെ കൊച്ചിൻ ഇൻഫോ പാർക്കിലാണ് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ബേസിക്കലി ഇത് പറയാനാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടും സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിൽ നമ്മൾ ജോബ് ഓറിയന്റഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് മെയിൻ ആയിട്ടും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ടോട്ടലി 6 മന്ത്സിന്റെ പ്രോഗ്രാംസ് എന്നുള്ള രീതിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക. അതിൽ തന്നെ നമ്മൾ 3 മന്ത്സ് നമ്മൾ ഓൺലൈൻ ട്രെയിനിങ്ങും 3 മന്ത്സ് നമ്മുടെ ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് അത് തന്നെ നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡും കാര്യങ്ങളും ചെയ്യുന്നതും കൂടിയുണ്ട്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ത്രൂ ഔട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല അവബോധ എന്റെ വിഷൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ജോബ് വാങ്ങിച്ചു കൊടുക്കുക, അതായത് നമ്മുടെ സ്കിൽഫുൾ ആക്കിയിട്ട് ജോബിലേക്ക് എത്തിക്കുന്ന പ്രോസസ് ആണ് അവബോധ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സോ അതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം മാത്രം കൂടി, ഐ മീൻ നമ്മുടെ ഒരു ഒറ്റ വിഷൻ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം മെയിൻ ആയിട്ട് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസ് ആണ് ഒബിയസ്ലി നമ്മൾ ഒരു ഒത്തിരി ആൾക്കാരൊന്നും ഈ പറഞ്ഞ പോലെ ഹയർ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഒരു ലാക്കായി ഒരു ബാരിയർ ആയിട്ട് വരുന്ന കാര്യം നമ്മുടെ ഫൈനാൻഷ്യൽ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പഠിച്ച് നല്ലൊരു ഒരു ജോബിലേക്ക് എത്തിപ്പെടാനുള്ള ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനൊക്കെ ബാരിയർ ആയിട്ട് വരുന്ന നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ അവബോധ ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നുള്ള സ്റ്റുഡൻസിനോട്, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക, ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യുക, ദെൻ പ്ലേസ്മെന്റ് കിട്ടി കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ അവബോധന്റെ ഫീസ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയും ക്ലാസ്, ഐ മീൻ ഇത്രയും കാര്യങ്ങളാണ് അവബോധ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ എന്തൊക്കെ പ്രോഗ്രാംസ് എന്നുള്ള രീതി നമ്മുടെ സീനിയർ മെന്റർ അവൈലബിൾ ആണ് ഇവിടെ, ഹക്കീൽ എന്നാണ് പുള്ളിയുടെ പേര്. ഹക്കീൽ സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രോഗ്രാംസ് എന്നുള്ള രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. സോ അത് മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ നിങ്ങൾ നോക്കാം. ഓക്കെ, സോ ഹക്കീൽ സാർ പ്ലീസ്. താങ്ക് യു ജെയിംസ്. സോ ഹൈ ഗൈസ്, ഗുഡ് ഈവനിംഗ്. ആം ഐ ഓഡിബിൾ? കേൾക്കാവോ എല്ലാവർക്കും? ആ സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. സോ നമുക്കൊരു ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ജോബിന്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഡിഗ്രിയോ അതല്ലെങ്കിൽ പി ജിയോ അല്ല, മീൻസ് ഡിഗ്രിയും പി ജിയും ഒന്നും വേണ്ട എന്നല്ല പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഡിഗ്രി ഇല്ലാതെ നമുക്കൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യുന്ന അത് അത്രത്തോളം ഈസി അല്ല. ഡിഗ്രി അതല്ലെങ്കിൽ പി ജി എന്ന് പറയുന്നത് ജസ്റ്റ് ബേസിക് ക്വാളിഫിക്കേഷൻ. നമുക്ക് ഡിഗ്രി പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് എന്ത് വരുന്നില്ല, ഒരു ജോബിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബെനിഫിറ്റ് വരുന്നത്. അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമ്മുടെ കയ്യിലൊരു സ്കിൽസ് സർട്ടിഫിക്കറ്റ് കൂടിയാണ്. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, ഇപ്പം കറന്റ്ലി ബികോം പഠിച്ച ഒരു സ്റ്റുഡന്റ്, ബികോം കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് ജോലിക്കൊക്കെ പോകാൻ വേണ്ടി നോക്കുകയാണ്. സോ അക്കൗണ്ടിങ് ജോബിലേക്ക് പോകുന്ന സ്ഥലത്താണെങ്കിൽ കമ്പനിയുടെ ഒരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഉടൻ നീ ബികോം കഴിഞ്ഞ സ്റ്റുഡന്റ് നീ വന്നോന്ന് പറഞ്ഞിട്ട് അവർ അപ്പോയിന്റ് ചെയ്യത്തില്ല. അവിടെ ജെ ഡിയിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ക്വാളിഫിക്കേഷൻ ബികോം അല്ല, ബികോം പ്ലസ് ടാലി. അവിടെ നമുക്ക് ബികോം കൊണ്ട് മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വരുന്നില്ല, അതിന്റെ കൂടെ ടാലിയുടെ സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി വേണം നമ്മുടെ കയ്യിൽ. ഓക്കെ, അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊരു കമ്പനി നമ്മൾ പോകുന്ന സമയത്ത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന കാര്യം എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, എല്ലാ കമ്പനിയും ചോദിക്കും അല്ലെ. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടോ, വളരെ ചുരുക്കം സ്റ്റാർട്ടപ്സ് മാത്രമാണ്. സോ നമുക്ക് ഒരു ജോലി കിട്ടാണ് നമുക്ക് എവിടെ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടാവും, നമുക്കൊരു എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിൽ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാണെങ്കിൽ നമുക്ക് ആദ്യൊരു ജോലി കിട്ടണ്ടേ, ജോലി കിട്ടാതെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകത്തുള്ളൂ. സോ നമ്മുടെ ജോലിക്ക് പോകുന്ന സമയത്ത് എല്ലാ കമ്പനി തന്നെയാണ് ചോദിക്കുന്നത് എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ്.
സോ ഒരു ജോബിന്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത് സ്കിൽ സർട്ടിഫിക്കറ്റ് ആണ്. സ്കില്ല് മാത്രം പോരാ, നമ്മൾ ട്രെയിൻഡും ആയിരിക്കണം. നമ്മൾ ഏത് ജോലിക്ക് ജോബിലേക്കാണോ ലാൻഡ് ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. ഇപ്പൊ ഒരു കമ്പനി സൈഡ് നോക്കുന്ന സമയത്ത് കമ്പനി എപ്പോഴും ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് തന്നെയാണ് കമ്പനീസ് നോക്കുക. കാരണം ട്രെയിൻഡ് അല്ലാത്ത ഒരാൾ വരുന്ന സമയത്ത് ആൾ ട്രാക്കിലേക്ക് വരണമെങ്കിൽ കമ്പനി മീൻസ് ആ ഒരു പർട്ടിക്കുലർ കമ്പനി അവർക്ക് ഒന്നേന്ന് പറഞ്ഞ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നേരെ മറിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ ആൾ ട്രാക്കിലേക്ക് വരാൻ വേണ്ടി ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ ആള് ആ ഒരു ട്രാക്കിലേക്ക് വന്നോളൂ. സോ ഏതൊരു കമ്പനി നോക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ലേബേഴ്സിനെയാണ്. ഓക്കെ, സോ അവബോധ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. സോ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ജിംസ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മാസം നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സും അത് കഴിഞ്ഞ് 3 മാസം ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങും അത് കഴിഞ്ഞ് അവബോധയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൂടിയാണ് വരുന്നത്. ഓക്കെ, സോ അവബോധയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയല്ല, അവബോധ കുറച്ച് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണെന്ന് പറയാനുള്ള റീസൺ വേറെ ഒന്നുമല്ല, അവബോധയുടെ ഫീസ് സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് 12,800. ഓക്കെ, പക്ഷേ ഒരു സ്റ്റുഡന്റ് ഇനീഷ്യലി രജിസ്ട്രേഷൻ ടൈമിൽ എന്ത് ചെയ്യേണ്ട, ഈ ഒരു 12,800 കമ്പനിയിലേക്ക് പേ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇനീഷ്യലി രജിസ്ട്രേഷൻ ടൈമിൽ 2,800 അടച്ചാൽ, 2,800 അടച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് 3 മാസം ക്ലാസ്സും 3 മാസം ഇന്റേൺഷിപ്പും ആ സ്റ്റുഡന്റിനെ കംപ്ലീറ്റ് ചെയ്യാൻ വിത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, 3 മാസം ക്ലാസ്സും 3 മാസം ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വന്ന് പഠിക്കുന്ന സ്റ്റുഡന്റ്, ഫോർ എക്സാമ്പിൾ അമൽ സേതുനാഥാണ് ഇവിടെ വന്നൊരു കോഴ്സ് പഠിക്കുന്നത്, അമൽ സേതുനാഥ് ഇപ്പോൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചു, 3 മാസം ക്ലാസ്സും 3 മാസം ഇന്റേൺഷിപ്പും കഴിഞ്ഞ് അമൽ അബോധാത്ര ഒരു ജോലി കിട്ടിയിട്ടെങ്കിൽ മാത്രമേ അവൽ ബാലൻസ് 10,000 കമ്പനിയിലേക്ക് അടക്കാൻ വേണ്ടി ലാബിൾ ആവുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ വന്ന് പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനെയും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കാര്യങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു തിയറി ക്ലാസ്സസ് പോലെയല്ല, പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സ് ആണ്. മീൻസ് ഓരോ കാര്യങ്ങളും സ്റ്റുഡൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുന്നത്. ഓരോ കോഴ്സിലെ കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുന്നത്. നമ്മുടെ ഈ ഒരു നമ്മുടെ കോഴ്സ് ഇത് ജസ്റ്ററ് കോഴ്സിന്റെ രീതിയിൽ ഒരു സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് ആ സ്കില്ല് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ അത് ഇംപ്രൂവ് ആയി വരും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഇംപ്രൂവ് ആയി വരും. പക്ഷെ അത് ഇംപ്രൂവ് ആവണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിരുന്ന സംഭവമാണത്. സോ നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോഴ്സ് നമുക്ക് ഓട്ടോ കാഡ് ആണുള്ളത്. ഓട്ടോ കാഡ് കറക്റ്റ് നമ്മൾ 3 കോഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് കോഴ്സ് വരുന്ന ഓട്ടോ കാഡ് 3DS മാക്സ് ആൻഡ് റവേ, സെക്കൻഡ് കോഴ്സ് വരുന്ന ഓട്ടോ കാഡ് കാഷ്യ ആൻഡ് സോളിഡ് വർക്ക്സ്, തേർഡ് കോഴ്സ് വരുന്ന ഇക്യാനമി പി ആൻഡ് എഷ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കോഴ്സ് ഓട്ടോ കാഡ് 3DS മാക്സ് ആൻഡ് റവേറ്റ് എന്ന് പറയുന്നത് സിവിൽ ബാക്ക്ഗ്രൗണ്ടിലെ സ്റ്റുഡൻസിനും അതേപോലെ ആർക്കിടെക്ചർ ബാക്ക്ഗ്രൗണ്ടിലെ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് ഈ 3DS മാക്സ് ആൻഡ് റവേറ്റ് യൂസ് ചെയ്യുന്നത്. മീൻസ് അവരുടെ സിവിൽ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോ കാഡ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്സ് എന്ന് പറയും ഓട്ടോ കാഡിന്. സോ ഓട്ടോ കാഡ് ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. സോ ഈ 3DS മാക്സ് ആൻഡ് റവേറ്റ് യൂസ് ചെയ്യുന്നത് സിവിൽ ബാക്ക്ഗ്രൗണ്ട് ആർക്കിടെക്ചർ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ സ്റ്റുഡൻസാണ്. സെക്കൻഡ് ഈ കാഷ്യ ആൻഡ് സോൾഡ് വർക്ക്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. മീൻസ് അവരുടെ ടൂൾസ് കിണക്ക് ഡിസൈൻ ചെയ്യാനുണ്ട്, പാർട്സ് കിണക്ക് ഡിസൈൻ ചെയ്യാനാണ് അവർ മെയിൻ ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഇക്യാനമി പി ആൻഡ് എഷ്വാക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആ ഒരു ബാങ്കിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് വരുന്ന ഒരു കോഴ്സ് ആണ് എത്തിക്കൽ ഹാക്കിംഗ്. സിംപ്ലി നമുക്ക് എത്തിക്കൽ ഹാക്കിംഗിനെ സൈബർ സെക്യൂരിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്? ഇന്നത്തെ കാലത്ത് ഒരുപാട് ഹാക്കേഴ്സ് ഉണ്ടല്ലേ. സോ ഹാക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സിംപ്ലി എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്, എനിക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് ചോദിക്കാം. അർജുൻ വന്നിട്ടൊരു ഹാക്കറാണ്, അമൽ സേതുനാഥ് വന്നിട്ടൊരു എത്തിക്കൽ ഹാക്കറാണ്. ഞാൻ എന്റെ കമ്പനിയിലേക്ക് അമലിൽ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അമലിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്റെ നെറ്റ്വർക്കിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക. എന്റെ നെറ്റ്വർക്കിൽ എവിടെയൊക്കെയാണ് അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ളത് അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കുക, ഇൻ കേസ് എവിടെയെങ്കിലും അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്തെടുക്കുക. അതാണ് എത്തിക്കൽ ഹാക്കറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഹാക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നു. നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻസ് വളരെ കുറഞ്ഞൊരു മേഖലയാണ് ഇത് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെന്റ് സെക്ടേഴ്സ് ആയാലും പ്രൈവറ്റ് സെക്ടേഴ്സ് ആയാലും കമ്പാരിറ്റീവ്ലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് സോറി കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻസ് വളരെ കുറഞ്ഞൊരു മേഖലയാണ്. പക്ഷെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയും കൂടിയാണ് ഈ ഒരു എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് വരുന്ന സ്ട്രോങ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മളിത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ്. കാർലി ലിനക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്നത്. വൾനറബിലിറ്റി അസസ്മെന്റ് വരുന്നുണ്ട്, ഷെൽ സ്ക്രിപ്റ്റിംഗ് വരുന്നുണ്ട്, സ്റ്റെനോഗ്രഫി, ക്രിപ്റ്റോഗ്രഫി, പെൻ ടെസ്റ്റിംഗ്, വെബ് പെൻ ടെസ്റ്റിംഗ് വരുന്നത്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പെൻ ടെസ്റ്റിംഗ് ഇവിടെ വരുന്നുണ്ട്.
നെക്സ്റ്റ് വരുന്ന ഒരു കോഴ്സ് ആണ് പൈത്തൺ, പൈത്തൺ ഡി ജാങ്കോ എന്ന് പറയുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ടെക്നോളജീസിന്റെ മെയിൻ ബാക്ക് ബോൺ തന്നെ നമുക്ക് പൈത്തനെ പറയാം. ഇനി വരാൻ പോകുന്ന ടെക്നോളജീസ് ഒക്കെ പൈത്തണിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ടെക്നോളജീസ് ആയിരിക്കും. ഓക്കെ, പൈത്തൺ പഠിച്ചാലുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിലേക്കും പൈത്തൺ പഠിച്ച് നമുക്ക് ഈസി ആയിട്ട് ജമ്പ് ചെയ്യാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, നമുക്ക് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിലേക്കും പൈത്തൺ പഠിച്ച് നമുക്ക് ഈസി ആയിട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പൈത്തണിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്നാണ്. ഓക്കെ, അതല്ലെങ്കിൽ പൈത്തൺ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോബ് വേക്കൻസി വരുന്നുണ്ട്, അതിലേക്ക് പോകാം. നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ് ഈ ഒരു പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു കോഴ്സ് ആണ് ബിഗ് ഡാറ്റ ആൻഡ് AI, ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. സോ ഈ ഒരു കോഴ്സ് എന്ന് പറയും ബിഗ് ഡാറ്റ, നമ്മൾ ഡാറ്റ സയൻസിന് കൂടി പറയും. ഈ ഒരു കോഴ്സിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഡാറ്റാസിന്റെ ഡീലിംഗ്സ് ആണ്. ഇപ്പൊ ഏതൊരു കമ്പനിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം എന്താണ്, അവരുടെ ഡാറ്റാസ് ആണ്. സോ അത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ്, ഓരോ കമ്പനീസും അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അത് സോർട്ട് ചെയ്യുന്നതും അത് അനലൈസ് ചെയ്യുന്നതും. സോ ഈ ഒരു ഡാറ്റ സയൻസിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡാറ്റ സോർട്ടിങ്, ഡാറ്റ സെഗ്രിഗേഷൻ, ഡാറ്റ അനലൈസിങ്, ഡാറ്റ മൈനിങ്, ഇതൊക്കെയാണ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ബിഗ് ഡാറ്റ ആൻഡ് AI എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മളിത് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്, ഹഡൂപ്പ് എന്നൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ ഏതൊരു ബിസിനസ് ആയാലും പ്രൊഡക്ഷൻ ആയാലും സെയിൽസ് ആയാലും മാർക്കറ്റിംഗ് ആയാലും ചെയ്യുന്നത് അവരുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാ ബേസ് വെച്ചിട്ടായിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഡാറ്റാ ബേസ് ഉണ്ട്. സോ അത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരത് സോർട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളത് മെയിൻ ആയിട്ട് ചെയ്യുന്ന ഹഡൂപ്പ് എന്നൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. ഡാറ്റ മൈനിങ് വരുന്നുണ്ട്, സ്പാർക്ക് വരുന്നുണ്ട്, അപാഷെ വരുന്നുണ്ട്, ഹൈ അജ്വർ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ആണ്. നെക്സ്റ്റ് ഒരു കോഴ്സ് ആണ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ്. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. ഇതിൽ ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ iOS ഫോൺസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, ആൻഡ്രോയിഡ് ഫോണിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, മീൻസ് ആൻഡ്രോയിഡ് ഫോണിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, അതിന്റെ ഫ്രണ്ട് ഉണ്ട്, അതിന്റെ UIDs തന്നെ അതിന്റെ ബാക്ക് ഉണ്ട്, കോഡിംഗ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവ, പിന്നെ അതുപോലെ തന്നെ കോട്ട്ലിൻ ആണ്. ഈ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ ഈ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എന്ന കോഴ്സിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു കോഴ്സ് ആണ് ഫ്ലട്ടർ. ഞാൻ നേരത്തെ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് പറഞ്ഞു, നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ച് ചെയ്യുന്നു, നമുക്ക് ആൻഡ്രോയിഡ് ഫോണിന് മാത്രമേ അത് റൺ ആവത്തുള്ളൂ. ഫ്ലട്ടർ എന്ന് പറയുന്നത് ബോത്ത് അറ്റ് ദ സെയിം ടൈം ആൻഡ്രോയിഡിലും സെയിം ടൈം iOS നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഫ്ലട്ടർ വെച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മളത് ഡാർട്ട് പാഡ് വെച്ചിട്ടാണ് ചെയ്യുക. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ട് ജാവ പിന്നെ അതുപോലെ തന്നെ കോട്ട്ലിൻ ഈ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഡാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഫ്ലട്ടറിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന കോഴ്സ് ആണ് UI ഓർ UX ഡിസൈൻ, യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയും. ഓക്കെ, സോ എന്താണ് യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ്റ്റ് കിട്ടുന്ന ഒരു ഇന്റർഫേസ് അതാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയും. യൂസർ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഒരു വെബ്സൈറ്റ് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വേറെ പേജിലേക്ക് പോകുന്നു. ആ ഒരു ഫ്ലോ ആണ് നമുക്ക് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് അഡോബിന്റെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. അഡോബ് XD എന്ന ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മളത് യൂസർ ഇന്റർഫേസ് ആയാലും യൂസർ എക്സ്പീരിയൻസ് ആയാലും മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കോഴ്സ് ആണ് PHP ഡെവലപ്പർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഓക്കെ, ഈ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റാക്കിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ജാവ, സോറി HTML, MySQL, AJAX, PHP, ഇത്രയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മുടെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. HTML, MySQL, AJAX, PHP, jQuery ഒക്കെയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റാക്കിനകത്ത് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റാക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ റിച്ച് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു വെബ്സൈറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട്. ഓക്കെ, ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ എന്ന് പറയുന്നത് വളരെ പഴയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പനീസിന്റെ ലെഗസി പ്രോജക്ട്സ് ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് കിട്ടാൻ പോണത്.
ഓൾറെഡി ഇപ്പൊ സോഫ്റ്റ്വെയർ കമ്പനീസ് ഒക്കെ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ച വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാകുന്നത്. സോ അവർ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്തും അവർ ഇതേ സെയിം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും അവർ മുന്നോട്ടേക്ക് പോകുക. സോ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ച സാധനങ്ങൾക്കൊക്കെ അവർ ഇതേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും അവർ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച് എന്നാൽ കിട്ടുന്നത് കമ്പനീസിന്റെ ലെഗസി പ്രൊജക്ട്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത്. സോ നെക്സ്റ്റ് വരുന്ന കോഴ്സ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഷെയർസിന്റെ ഡീലിംഗ്സ് തന്നെയാണ് നമ്മളവിടെ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, ഷെയർസിൽ നമ്മൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു ഷെയർ നമ്മൾ എപ്പോൾ സെയിൽ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ട്രേഡിംഗിലേക്ക് നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് ഉള്ളത്. ഫേസ്റ്റ് വൺ ഈസ് ഡേ ട്രേഡിംഗ്, ഇൻട്രാഡേ എന്ന് പറയാം നമുക്ക് അതിന്. ഓക്കെ, എന്താണ് ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്ന് മോർണിംഗ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയർ ആണെങ്കിൽ ഇന്ന് ഈവനിംഗിലേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഒരൊറ്റ ദിവസം മാത്രമേ നമുക്ക് അതിന് ടൈം പീരീഡ് ഉണ്ടാകത്തുള്ളൂ. മോർണിംഗ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഈവനിംഗിലേക്ക് സെയിൽ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വേണം എന്ന് പറയുന്നത് സ്വിംഗ്. സ്വിംഗിന് എങ്ങനെ സെറ്റ് ചെയ്യാൻ ടൈം പീരീഡോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും സെയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളൊരു ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രെഡിക്ഷൻ ആണ് എന്തെങ്കിലും ഒരു ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇനിയിപ്പം 10 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഷെയർ ആണെങ്കിൽ വൈകുന്നേരത്തേക്ക് നാളത്തേക്ക് ഇതിന്റെ വാല്യൂ 10 രൂപയിൽ നിന്ന് 11 രൂപയിലേക്ക് ഇൻക്രീസ് ആണെന്നുള്ള ഒരു പ്രെഡിക്ഷനിലാണ് നമ്മൾ ഒരു ഷെയർ വാങ്ങിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രെഡിക്ഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ഷെയർ വാങ്ങിക്കുന്ന കമ്പനി എന്താണ്, അതായത് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിനെ പറ്റി അറിയണം. നമ്മുടെ ഷെയറിന്റെ വാല്യൂ എന്താണ്, ഇത് എപ്പോൾ കുറയുന്നു, എപ്പോൾ കൂടുന്നു, കുറഞ്ഞെങ്കിൽ കുറഞ്ഞതിന്റെ റീസൺ എന്താണ്, കൂടിയില്ലെങ്കിൽ കൂടിയതിന്റെ റീസൺ എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണ്. ഓക്കെ, ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് ഷെയറിന്റെ വാല്യൂ കമ്പനീനെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടാണ്, ഏത് കമ്പനിയുടെ ഷെയറാണ് വാങ്ങിക്കുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്. നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ ഇത് എപ്പോൾ കുറയുന്നു, എപ്പോൾ കൂടുന്നു, കുറഞ്ഞിട്ടെങ്കിൽ കുറഞ്ഞിട്ട് റീസൺ എന്താണ്, കൂടിയിട്ടെങ്കിൽ കൂടിയതിന്റെ റീസൺ എന്താണ്, അത് അറിഞ്ഞു. അത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചാർട്ട്സ് ആൻഡ് കാൻഡിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഗ്രാഫാണ്. ഇവിടെ ഒരുപാട് ഗ്രാഫ് ഉണ്ട്, പക്ഷെ നമ്മളിവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചാർട്ട്സ് ആൻഡ് കാൻഡിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഗ്രാഫാണ്. ഓക്കെ, നമ്മുടെ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 3 മാസം ഓൺലൈൻ ക്ലാസ്, അത് കഴിഞ്ഞ് 3 മാസം ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, അത് കഴിഞ്ഞ് ഒരു പ്ലേസ്മെന്റ് എക്സ്പെൻസ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ജോലിയല്ല. നമുക്ക് കയ്യിൽ പൈസ ഉള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് പോസിബിൾ ആണ്. സോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ജോലിയല്ല. സോ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ച് തന്നെയല്ലേ മെയിൻ ആയിട്ട് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഫീൽഡിലേക്കാണ്. ഫണ്ട് മാനേജർ, റിലേഷൻഷിപ്പ് മാനേജർ, ബാങ്കിങ് ഫീൽഡിലേക്ക്, ജിയോ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ലൈക്ക് ഇതുപോലെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസ് എന്ന് പറയും. ഇതുപോലെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസിലൊരു പ്രൊഫഷണൽ ട്രേഡർ, അതല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് പോകും. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിലും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് പഠിച്ച് ഈസി ആയിട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ കോഴ്സിനകത്ത് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് സ്ട്രോങ് ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് സ്ക്രീനിങ്, ട്രേഡിംഗ് സൈക്കോളജി, റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്സ്, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന സ്ട്രോങ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന കോഴ്സ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് മാർക്കറ്റിംഗിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഓക്കെ, പണ്ടൊക്കെ നമ്മൾ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഒന്നെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കും, അതല്ലെങ്കിൽ ലീഫ്ലെറ്റുകൾ ക്രിയേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കേന്ദ്രീകരിച്ച് പോസ്റ്റേഴ്സ് അടിക്കും. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയിക്കുന്ന അവിടെ നിറച്ചും പോസ്റ്റേഴ്സ് ആയിരിക്കും. എന്തിനാ ഒരു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പോസ്റ്റർ അടിക്കുന്നത്, അവർക്ക് പുറത്ത് വരണമെങ്കിൽ അടിച്ചാൽ പോരെ. കാരണം ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അവിടെ നമ്മളൊരു പോസ്റ്റർ അടിച്ചാൽ അതിന് നമുക്ക് മാക്സിമം നല്ല റീച്ച് ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ കാണും. കാരണം അവിടെ സ്റ്റുഡൻസ് ഉണ്ടാവും, യാത്രക്കാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും, ചെറിയവരുണ്ടാവും, വലിയവരുണ്ടാവും, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടാവും. സോ നമ്മൾ അവിടെ ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാക്സിമം റീച്ച് ഉണ്ടാവും. നമ്മളിപ്പോൾ ആരും കയറാത്ത അള്ളി മുക്കി പോയിട്ട് വെറുതെ വലിയൊരു ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും. നമ്മളൊരു ആഡിലേക്ക് 5 രൂപയാണെങ്കിൽ 5 രൂപ ഒരു പോസ്റ്റ് അടിക്കാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നല്ലേ. ആ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഒരു കസ്റ്റമറെങ്കിലും ഒരു കസ്റ്റമർ വന്ന് എൻക്വയറി ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പോസ്റ്റ് അടിക്കുക അല്ലേ. സോ ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് അവരുടെ പ്രോഡക്റ്റ് ആയാലും അവരുടെ സർവീസ് പബ്ലിക്കിലേക്ക് റീച്ച് എത്തിക്കാൻ വേണ്ടി പറ്റില്ല, ഒരു ബെസ്റ്റസ്റ്റ് ആയിട്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് എ സിമ്പിൾ ജോബ്, നമുക്ക് മൾട്ടിപ്പിൾ ജോബ്സ് എന്ന് പറയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്. ഒരുപാട് ജോലി സാധ്യതകളുള്ളൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ നമ്മുടെ കരിക്കിൽ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, അവിടെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ക്രിയേഷൻ വരുന്നുണ്ട്, SEO വരുന്നുണ്ട്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നോക്കുന്ന സമയത്ത് തന്നെ
ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ഉണ്ട്, യൂട്യൂബ് മാർക്കറ്റിംഗ് ഉണ്ട്, ലിങ്ക്ഡ്ഇൻ മാർക്കറ്റിംഗ് ഉണ്ട്, കോറ മാർക്കറ്റിംഗ് ഉണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഗൂഗിൾ ആഡ്സ് വരുന്നുണ്ട്, ഗൂഗിൾ അനലിറ്റിക്സ് വരുന്നുണ്ട്, കോപ്പി റൈറ്റിംഗ് വരുന്നുണ്ട്, കണ്ടന്റ് റൈറ്റിംഗ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. സോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് പോകും, അല്ലെങ്കിൽ എസ് യു എസ് സി ആ ഒരു ലെവലിലേക്ക്. നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ കാലത്ത് വളരെ ട്രെൻഡിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം ഒരു ബിസിനസ്സിന് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പബ്ലിക് റീച്ച് എത്തിക്കാൻ ഇതിലും വലിയൊരു ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഇല്ല. നമുക്കിപ്പം വെബ്സൈറ്റ് ക്രിയേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കോഡിംഗ് ലാംഗ്വേജും കാര്യങ്ങൾക്ക് അറിയണം അല്ലെ. കോഡിംഗ് ലാംഗ്വേജ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കോഡിംഗ് ലാംഗ്വേജ് അറിയാത്ത ഏതൊരാൾക്കും ഒരു സിമ്പിളായിട്ടൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വേർഡ് പ്രസ് ഒരു സൈറ്റ് ഉണ്ട്, ജി സി പി ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം, ഗൂഗിളിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ജി സി പിയിലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ $300 ഒരു ഫ്രീ ക്രെഡിറ്റ് നമുക്ക് തരും. ജി സി പിയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വരുന്ന ചെലവെന്ന് പറയുന്ന ആകെ ₹1 ഒരു രൂപ കൊടുത്ത അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ $300 ഒരു ഫ്രീ ക്രെഡിറ്റ് അവർ നമുക്ക് തരും. ഈ ഫ്രീ ക്രെഡിറ്റ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് വേർഡ് പ്രസ് ഒരു ഡൊമൈനൊക്കെ പേഴ്സ് ചെയ്തിട്ട് സിമ്പിളായിട്ട് വേർഡ് പ്രസ് കൊടുത്തൊരു സൈറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. കോഡിംഗ് ലാംഗ്വേജസിന്റെ ഒരു ആവശ്യമില്ല. വേർഡ് പ്രസ് കയറി നമുക്ക് ഏത് കാറ്റഗറിയാണ് വെബ്സൈറ്റ് വേണ്ടത്, നമ്മളെ വെബ്സൈറ്റിന്റെ ടെംപ്ലേറ്റ് ഏതാണ് വേണ്ടത്, നമുക്ക് വെബ്സൈറ്റ് വേണ്ട കാറ്റഗറി യൂസ് ചെയ്യാം, വെബ്സൈറ്റ് വേണ്ട ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം, എന്നിട്ട് അതിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്ത് ഒരു വെബ്സൈറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഒരു കാര്യമാണ് എസ് ഇ ഒ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇപ്പം നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ടല്ലേ. ഗൂഗിളിൽ പോയിട്ട് ഇപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം വരുന്ന റിസൾട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഗൂഗിളിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്യുന്നു, ഇത്ര ഇന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണ്, എന്നിട്ട് ഗൂഗിൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഇന്ന പ്രൊഡക്റ്റ് ആണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് ആണ് ബെസ്റ്റ്. അതെപ്പോഴും എക്സാക്ട് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്മൾ എന്താണ് അവിടെ കൊടുക്കുന്നത് അതാണ് നമുക്ക് ഗൂഗിൾ കാണിച്ചു തരുന്നല്ലേ. എനിക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കൊടുക്കുന്നതാണ് എന്റെ പ്രൊഡക്റ്റ് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കൊടുക്കും. ഓക്കെ, സോ എസ് സി ഒയിൽ പറയുന്ന സെർട്ട് എനിക്ക് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, എസ് സി ഒയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ എന്ത് വരുന്നത് ടോപ്പിൽ വരുന്നത്. ഓക്കെ, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ് വരുന്നു, ഗൂഗിൾ അനലിറ്റിക്സ് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനകത്ത് വരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന കോഴ്സ് ആണ് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ്. ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള കോഴ്സിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന നാല് സോഫ്റ്റ്വെയർസ് ആണ് അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് ഇല്ലസ്ട്രേറ്റർ, അഡോബ് ഇൻ ഡിസൈൻ ആൻഡ് അഡോബ് പ്രീമിയർ പ്രോ. ഇവിടെ ഡിസൈൻ വരുന്ന സമയത്ത് മൂന്ന് സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഇൻ ഡിസൈൻ. ഈ മൂന്ന് സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ഡിസൈനിങ് യൂസ് ചെയ്യുന്നത്. വീഡിയോ എഡിറ്റിംഗ് വരുന്ന സമയത്ത് അഡോബിന്റെ പ്രീമിയർ പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ നാല് സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ നാല് സോഫ്റ്റ്വെയർസിന്റെ ബേസ് തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ, എപ്പോഴും ഡിസൈനിങ് അറിയാവുന്ന, വീഡിയോ എഡിറ്റിംഗ് അറിയാവുന്ന ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനാണ് എപ്പോഴും മാർക്കറ്റിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാം. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുന്ന മിക്ക സ്റ്റുഡൻസും ഈ ഒരു കോഴ്സ് കൂടി ഓപ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ഈ ഒരു കോഴ്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അഡ്വർടൈസ്മെന്റുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങളാണ്. സോ അതിന്റെ കൂടെ ഡിസൈനിങ് കൂടി അറിയാമെങ്കിലാണ് നമുക്ക് എപ്പോഴും കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന കോഴ്സ് ആണ് മെഡിക്കൽ കോഡിംഗ്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ പ്ലസ് ഐ ടി പ്രൊഫഷണൽ ജോബ് ആണ്. ഓക്കെ, പ്യുവർലി ഐ ടി ജോബ് തന്നെയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒരു റിട്ടേൺ ഫോമാറ്റിലായിരിക്കും ഹോസ്പിറ്റലിൽ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം അല്ലെ. ഈ റിട്ടേൺ ഫോമാറ്റുള്ള ഫയലിനെ നമ്മളൊരു ഫൈവ് ഡിജിറ്റ്സ് ഉള്ള ഒരു ആൽഫ ന്യൂമറിക്കൽ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അനാട്ടമി ഫിസിയോളജി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു മൂന്ന് ടെക്സ്റ്റ് ബുക്സ് ആണ്, ഐ സി ഡി ടെൻ, സി പി ടി ആൻഡ് ഹെബിക്സ് എന്ന് പറഞ്ഞ മൂന്ന് ടെക്സ്റ്റ് ബുക്സ് ആണ്. ഓക്കെ, ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്കും ഒരു ഇ ബുക്ക് ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കും. ഓക്കെ, ഈ മൂന്ന് ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിംഗിന് ഒരു സുപ്രീം അതോറിറ്റി വരുന്നുണ്ട്, എ പി സി എന്ന് പറയും, അമേരിക്കൻ അക്കാദമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ്. എ പി സിയുടെ തന്നെ ടെക്സ്റ്റ് ബുക്സ് ആണ് ഞങ്ങൾ ഇവിടുന്ന് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, കറന്റ്ലി നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ കോഡിംഗിൽ കൺവേർട്ട് ആയിട്ടില്ല. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫൈവ് ഡിജിറ്റ്സ് ഒരു ആൽഫ ന്യൂമറിക്കൽ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കറന്റ്ലി നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ കോഡിംഗ് കൺവേർട്ട് ആയിട്ടില്ല. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് കമ്പനീസ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് യു എസിലും അതുപോലെ യു എസിലേക്കുള്ള ഹോസ്പിറ്റലിന് വേണ്ടി ഔട്ട്സോഴ്സിംഗ് വർക്കാണ് ഇവിടെയുള്ള കമ്പനീസ് ചെയ്യുന്നത്. ഓക്കെ,
സോ മെഡിക്കൽ കോഡിംഗ് ഇപ്പൊ ഈ ഒരു മൂന്ന് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് ടെക്സ്റ്റ് ഇതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബി എസ് എന്റെ ടെലിഫോൺ ഡയറക്ടർ ഉണ്ടെങ്കിൽ ആ ഒരു സൈസ് ഉണ്ടാവും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരിക്കലും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള കോഡ്സോ കാര്യങ്ങളൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ കോഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ഈ ടെക്സ്റ്റ് ബുക്കിന് ഏത് പാർട്ടിലായിരിക്കും ഇത് കോഡ് ഉണ്ടാവും, കോഡ് നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യും, അതിന്റെ ഡിനോമിനേഷൻസ് എന്തായിരിക്കുന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ബയോളജി ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് മാത്രമല്ല ഏത് കാറ്റഗറിയിൽ നിന്ന് സ്റ്റുഡൻസിനും ഈ ഒരു കോഴ്സ് പഠിച്ച് ഈ ഒരു ഫീൽഡ് നോക്കി എന്നാണ്. ഈ കൊമേഴ്സ് പഠിച്ച സ്റ്റുഡൻസ് വരെ ഈ ബികോം പഠിച്ച സ്റ്റുഡൻസ് വരെ ഈ ഒരു കോഴ്സ് പഠിച്ച് ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഏത് കാറ്റഗറിയിൽ നിന്ന് സ്റ്റുഡൻസിന് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കോഴ്സിനെയും നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 മാസം ക്ലാസ്, 3 മാസം ഇന്റേൺഷിപ്പ് ആണ്. പക്ഷെ മെഡിക്കൽ കോഡിംഗ് എന്ന കോഴ്സിന് മാത്രം ആ ഒരു രീതി നമുക്ക് പോസിബിൾ അല്ല. മെഡിക്കൽ കോഡിംഗ് നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചിരുന്നാല് ഇപ്പം അർജുൻ ഒരു കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ അമലിനൊരു കമ്പനി ഉണ്ട് ചോദിക്കാം, മെഡിക്കൽ കോഡിംഗ് ചെയ്യുന്ന കമ്പനീസ് എന്ന് ചോദിക്കാം. ഓക്കെ, ഞാൻ വന്നിട്ട് ഇപ്പം മെഡിക്കൽ കോഡിംഗ് പഠിച്ചൊരു സ്റ്റുഡന്റ് ആണ്. സോ എനിക്ക് അർജുന്റെ കമ്പനിയിലേക്ക് ഇന്റേൺഷിപ്പ് പോയിട്ട് അമലിന്റെ കമ്പനിയിലേക്ക് പ്ലേസ്മെന്റ് വന്നാൽ മെഡിക്കൽ കോഡിംഗിന്റെ കേസിൽ ഇത് പോസിബിൾ അല്ല. കാരണം അർജുന്റെ കമ്പനി ആയാലും ഇവിടെ അമലിന്റെ കമ്പനി ആയാലും യൂസ് ചെയ്യുന്നത് യുനീക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും. സോ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എനിക്ക് കിട്ടുന്നത്. സോ മെഡിക്കൽ കോഡിംഗിന്റെ കേസിൽ വരുന്നത് OJT ആണ്, ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമുക്ക് ട്രെയിനിങ് വരുന്നത്. സോ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ഒരു 30 to 45 days നമുക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ആണ്. സോ മെഡിക്കൽ കോഡിംഗിന്റെ കേസിൽ മാത്രം നമുക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ളത് പോസിബിൾ അല്ല. നമുക്ക് ഡയറക്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് നമ്മുടെ മെഡിക്കൽ കോഡിംഗിന്റെ കേസിൽ കൊടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന കോഴ്സ് ആണ് ടാലി GST എക്സിറ്റ്. ടാലി GST എക്സിറ്റ് എന്ന് പറയുന്നത് പ്യുവർ ഒരു അക്കൗണ്ടിങ് കോഴ്സ് ആണ്. ഇതൊരു ബണ്ടിലാണ്, ഇതിനകത്ത് ടാലി വരുന്നുണ്ട്, അതുപോലെ തന്നെ GST വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ എക്സെൽ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് പഠിച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അക്കൗണ്ടിങ് സെക്ഷനിലേക്കാണ്. അതല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേംസിലേക്ക് പോകാം, CA ഫേംസിലേക്ക് പോകാം, അതല്ലെങ്കിൽ നമുക്ക് ബാങ്കിങ് ഫീൽഡ്സ് ഓഫീസ് ആയിരുന്നു സെക്രട്ടറി അസിസ്റ്റന്റ് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിലേക്കും ടാലി GST എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ നമുക്ക് ഈസിയായിട്ട് പോകാം. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ഒരു വേറൊരു കോഴ്സ് ആണ് ഇന്റഗ്രേറ്റഡ് ഗെയിമിംഗ് ഡെവലപ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവോദയാണ്. നമുക്കിവിടെ ഗെയിം ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ ഗെയിം ഡിസൈൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഗെയിം ഡിസൈൻ, ഗെയിം ഡെവലപ്മെന്റ്, ഗെയിം ടെസ്റ്റ് ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവോദയാണ്. ഓക്കെ, ഗെയിം ഡിസൈൻ നോക്കുന്ന സമയത്ത് മീൻസ് ഗെയിം ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിന്റെ ക്യാരക്ടേഴ്സിന് നമ്മൾ ഡിസൈൻ ചെയ്യുക, അതിന്റെ മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഗെയിമിന്റെ വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ഗെയിം ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗെയിം ഡെവലപ്മെന്റ്. ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗെയിം ഡിസൈൻ. ഓക്കെ, നമ്മൾ ചെയ്തു വെച്ച ആ ഒരു ഗെയിം ഡിസൈൻ നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഓരോ ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതാണ് നമ്മൾ ഗെയിം ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേണം എന്ന് പറയുന്നത് ഗെയിം ടെസ്റ്റിംഗ്, മീൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു വെച്ച് നമ്മൾ ഗെയിം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും കോഴ്സസ് ആണ് കറന്റ്ലി അവോധ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഓൺലൈൻ കോഴ്സ് എന്നുള്ള രീതിയിലല്ല, ഒരു ജോബ് ട്രെയിനിങ് പ്രോഗ്രാം, ഒരു ഓൺലൈൻ ജോബ് ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് മുന്നിൽ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഇന്റേൺഷിപ്പ് വരുന്നത് ബോത്ത് ഓൺലൈൻ ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ കറന്റ്ലി നിങ്ങൾ ഓൺഗോയിങ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഓൺലൈൻ ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ ഓപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് അവിടെ വരുന്നുണ്ട്. നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 മാസം ക്ലാസ്സും 3 മാസം ഇന്റേൺഷിപ്പും ആണ്. ഓക്കെ, ഈ 3 മാസം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ടോട്ടൽ 1 ഇയർ വരെ ടൈം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ടൈം കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് ഞാൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം. മീൻസ് നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് പ്രീ റെക്കോർഡഡ് ആണ്, നമ്മുടെ വെബ്സൈറ്റിൽ പോകുന്ന നമ്മുടെ ക്ലാസ് നേരത്തെ നടക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ എന്ത് ചെയ്യാം, ക്ലാസ്സും കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് ഇപ്പം നിങ്ങൾ 3 മാസം കൊണ്ട് തന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തെടുത്തു. നെക്സ്റ്റ് വരുന്ന ഇന്റേൺഷിപ്പ് ആണ്. ഓക്കെ, ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിസിക്കലി ഒരു കമ്പനിയിലേക്ക് പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ തുടങ്ങി ഇപ്പം പോസിബിൾ ആയിരിക്കത്തില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്കലി ഒരു കമ്പനിയിലേക്ക് പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് മേ ബി പോസിബിൾ ആയിരിക്കത്തില്ല. സോ നമുക്ക് ഓൺലൈൻ ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്, വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ഡിപെൻഡ്സ് അപ്പോൾ കമ്പനീസ്, ചില കമ്പനീസ് അവരുടെ ഇന്റേൺഷിപ്പിന്റെ പീരീഡ് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 മന്ത്സിലേക്ക് അല്ലെങ്കിൽ 1 ഇയറിലേക്ക് അവർ ഇന്റേൺഷിപ്പിന്റെ പീരീഡ് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ അതുപോലെ ഇന്റേൺഷിപ്പിന്റെ പീരീഡ് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാല് നിങ്ങൾക്ക് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കറന്റ്ലി ഇപ്പൊ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്തതിനെ കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്
നിങ്ങളുടെ കയ്യിൽ ഒബ്വിയസ്ലി ഡിഗ്രിയുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും, അതിന്റെ കൂടെ അബോധയുടെ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ഇന്നൊരു കമ്പനിയിൽ ഇത്ര കാലം 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ ഞാൻ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. സോ ഇത് വെച്ച് നമ്മളൊരു ജോലിക്കൊക്കെ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്കായിരിക്കും അവിടെ ഫേസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും വരുന്നത്. ഓക്കെ, സോ ഇത്രയും കോഴ്സസ് ഇത്രയും ജോബ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് അവോധ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജിംഷി സർ, am I audible? ജിംഷി സർ, are you there? സാർ ഹലോ. യാ പറഞ്ഞോളാം. സാർ പ്രൊവൈഡ് നിങ്ങൾ ഇപ്പൊ അവാർഡ് ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ ഇന്റർനാഷണലി ഉള്ള വാല്യൂ വല്ലത് അറിയാനാണ്. അവോധി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ നിങ്ങൾക്ക് ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് കമ്പനിയാണ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അണ്ടറിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആണ് അവോധ എന്ന് പറയുന്നത്. നമ്മുടെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത് ജി ബസ് ഇലക്ട്രിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പാരന്റ് കമ്പനി വരുന്നത്, നമ്മുടെ രജിസ്റ്റർ നെയ്മ് വരുന്നത്. സോ നമ്മുടെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അണ്ടറിൽ രജിസ്റ്റർ ആയിട്ടുള്ള കമ്പനിയാണ് ജി ബസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ അവോധയുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു തേർഡ് പാർട്ടി സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് ഓപ്ഷൻ ആണ്. നമ്മുടെ ഇന്റേൺഷിപ്പ് നമ്മുടെ പ്ലേസ്മെന്റ് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പുറത്തോട്ടേക്ക് പോവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അവോധയ എന്നല്ല ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായാലും നിങ്ങൾ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സർട്ടിഫിക്കേഷൻ മാത്രം വെച്ച് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല. അതിന്റെ കൂടെ നിങ്ങൾക്ക് ആ ഒരു ഏത് കോഴ്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത് അതിന്റെ ഒരു സുപ്രീം അതോറിറ്റി ഉണ്ടാവും. ഇപ്പൊ ടാലി ആണെങ്കിൽ ടാലിയിൽ സുപ്രീം അതോറിറ്റി വരുന്നുണ്ട്, ഡാറ്റാ സയൻസ് ആണെങ്കിൽ അതിന്റെ ഒരു സുപ്രീം അതോറിറ്റി വരുന്നത്. ടാലിയുടെ സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞാൽ ടാലി തന്നെയാണ്, ടാലിയുടെ മീൻസ് സുപ്രീം സർട്ടിഫിക്കറ്റ് വരുന്നത് ടാലിയുടെ തന്നെ സർട്ടിഫിക്കറ്റ് ആണ്. ഡാറ്റാ സയൻസ് വരുന്ന മൈക്രോസോഫ്റ്റ് അജ്യൂറിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ ഓരോ കോഴ്സിനും അതായത് സുപ്രീം അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് അവോധയുടെ ഇന്റേൺഷിപ്പും അവോധയുടെ പ്ലേസ്മെന്റും അവൈൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല. ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലാതെ നമ്മൾ പോസ്റ്റ് കമ്മീഷൻ സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ പോകുക എന്നാണ്, നോ ഇഷ്യൂസ്. നിങ്ങൾ പുറത്തോട്ടേക്ക് നോക്കുന്ന സമയത്ത് മാത്രമാണ്, അതും എല്ലാ കമ്പനീസും അത് മാൻഡേറ്ററി ആയിട്ട് ആ ഒരു ഫീൽഡ് അവിടെ വെക്കത്തില്ല. നിങ്ങൾക്ക് പോസ്റ്റ് കമ്മീഷൻ സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ പോകാവുന്നതാണ്. പക്ഷെ ചില കമ്പനീസ് അല്ല, ഹൈലി റെപ്യൂട്ടഡ് ആയിട്ട് കമ്പനീസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മേ ബി അതൊരു ഫാക്ട് ആയിട്ട് അവിടെ വരാം. ജിം സർ, എനിക്ക് കുറച്ച് കോൾസ് വരുന്നുണ്ട്, സോ ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ. Yeah, sure. Okay, fine. So, thank you, guys. Yeah, hi, guys. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കാം കേട്ടോ. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് അവോധ എന്തൊക്കെ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ അഖിൽ സാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഏത് രീതിയിൽ കൊണ്ടുപോകണ്ടേ, സോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് പ്ലീസ് റേസ് ഫോർ ഈസ് ഓഫ്. മാത്രമല്ല ഇപ്പം ഇതിൽ ഫോംസും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീംസ്. സോ ആ ഫോം കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക്. അതായത് നമുക്ക് ഈ ഒരു കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കേഷൻ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ അത് ബൈ മെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സി വിയിൽ പോലും അത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ആ ഒരു ഫോമും കാര്യങ്ങളും ഫില്ല് ചെയ്യുക. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ലിങ്കാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് നിങ്ങൾ ആ ലിങ്കിലേക്ക് കയറിയിട്ട് ഐ മീൻ ആ ഒരു ഗ്രൂപ്പിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, ഈ ഒരു ഫോംസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തതായിരിക്കും. ഓക്കെ, ഐ മീൻ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ പറ്റുവാണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ ചോദിക്കുക. അതല്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ഇടയിൽ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങളുടെ ഇഷ്യൂസും അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ക്ലാരിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, സോ മാത്രമല്ല ഞാൻ എന്റെ പേഴ്സണൽ നമ്പറും കൂടി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. So this is my personal number.
നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അബൂത്ത് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യും. അതിന്റെ പേഴ്സണൽ നമ്പറാണ്, സോ ഇതിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ കോൾ ചെയ്യാം, ഡയറക്ട്ലി കോൺടാക്ട് കോൾ ചെയ്യാം. ഒരു ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഇതിൽ വരുന്നില്ല. ഓക്കെ, മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു പ്രോമിസ് ആണ് ഞങ്ങളുടെ ഭാഗത്ത് തരുന്നത്. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു 100% എഫേർട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ക്ലാസ്സസ് ഐ മീൻ നമ്മുടെ ജോബിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഒരു ഗോൾ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ജോബിലേക്ക് എത്തിപ്പെടലാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ആയിരിക്കും മെയിൻ ആയിട്ട് വേണ്ടത്. സോ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ അബോധം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മാത്രമല്ല ഇത് പ്രാക്ടിക്കൽ നോളജ് ആണ് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. നമുക്ക് പല എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഞങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങളോട് പറയാറുണ്ട്, അതായത് ഇപ്പൊ പല എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ഡയറക്ട്ലി ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉണ്ടാവും ഡയറക്ട്ലി ഓരോ കമ്പനീസിൽ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. സോ അത് ഇവിടെ നമ്മൾ ജസ്റ്റ് 2,800 rupees എന്നുള്ള രീതിയിൽ കോഴ്സ് വിത്ത് ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഇന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ പ്ലേസ്മെന്റ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി എമൗണ്ട് പേ ചെയ്താൽ മതി. സോ ഇതാണ് അബോധ പ്രോമിസ് ചെയ്യുന്ന കാര്യം, ബിക്കോസ് അത്രയും ഉറപ്പായിട്ടാണ് അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് അബോധ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്ക് നാളെ നല്ലൊരു ജോബാണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ എംപീഷൻ എങ്കിൽ ഒബിയസ്ലി അബോധത്തിലേക്ക് മോം വെൽക്കം ചെയ്യണം, വെൽക്കം ടു അബോധ. സോ നിങ്ങൾ അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം കാര്യങ്ങളും വരുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് വേർത്ത് ആണ്. സോ നമ്മൾ ഒരു ഒരു ബ്രാൻഡഡ് ആയിട്ട് ഷർട്ടോ ഷൂസോ വാങ്ങിക്കുന്ന എമൗണ്ട് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. സോ അതിനെ കൊണ്ട് നമുക്കൊരു ജോബിലേക്കാണ് എത്തിപ്പെടാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങൾ തിങ്ക് ചെയ്യുക, ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, മാത്രമല്ല നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിനാണ്, 1st June എന്നുള്ള രീതിയിലാണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ബാച്ചിലേക്ക് തന്നെ നിങ്ങൾ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും. ഞങ്ങളുടെ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സും കാര്യങ്ങളും നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഈ ഒരു എന്താണ് ഗ്രൂപ്പിൽ ഒരു ഫോമും കാര്യങ്ങളും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സോ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് നാളെ ഒരു 10 o'clock മുന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് ഇതിനേക്കാൾ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്, ഇപ്പോൾ നമ്മുടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിനെ പറ്റിയിട്ടാണെങ്കിലും കോഴ്സിനെ പറ്റിയിട്ടാണെങ്കിൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒബിയസ്ലി ഇതിലേക്ക് ഈ ഫോമിൽ ഇത് ഫോം ഫില്ല് ചെയ്താൽ മതി. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഇപ്പം ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യും, നോ ഇഷ്യൂസ്. സോ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ക്ലാരിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് മെയിൻലി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഐ മീൻ ഡേ ആഫ്റ്റർ ടുമോറോ ആണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഇപ്പം ഒരുപാട് കമ്പനീസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വേക്കൻസി ലൈക്ക് ഇന്റേൺസിനെ വേണം എന്നുള്ള രീതിയിൽ ഒരുപാട് കമ്പനീസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഫൈനൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ക്രൂഷ്യൽ ടൈമാണ് ഇതെന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും 3 months കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ എക്സാമിനേഷൻ ആണെങ്കിൽ പോലും. സോ ആ ഒരു ടൈമിൽ അബോധന്റെ ഈ പറഞ്ഞ ഓൺലൈൻ ട്രെയിനിങ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അത് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് പോകാൻ പറ്റും. അവിടെ നിങ്ങൾ ഐഡിയൽ ആയിട്ട് നിൽക്കേണ്ട ഒരു ടൈം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണോ അത് റൈറ്റ് മൊമെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യാം. സോ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് ലൈഫിൽ സക്സസ്ഫുൾ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഒരു വൈസായിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, സോ ഡൗട്ട്സും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. മോർ ദാൻ 1 hour ആയി നമ്മുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഓൾ ക്ലിയർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ലൈക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫാക്കൾട്ടി, യു സി കോളേജ് ഫാക്കൾട്ടീസ്, പ്രിൻസിപ്പൽ. സോ എല്ലാ ആൾക്കാർക്കും അബോധന്റെ സൈഡും എന്റെ സൈഡും താങ്ക്സ് പറയാണ്. മാത്രമല്ല എന്നെ സഹിച്ചിരുന്ന നിങ്ങളെ സഹിച്ചിരുന്ന നല്ലവരായ സ്റ്റുഡൻസ്, നിങ്ങൾക്കും നല്ലൊരു കരിയർ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഡു വെൽ. ഓക്കെ, താങ്ക് യു.